കാര്യം രാഹുൽ ഗാന്ധി വ്യക്തമായിട്ടും പറഞ്ഞു. ജയത്തിൽ കുറഞ്ഞ ഒന്നിനോടും ഒരു വിട്ടുവച്ചേക്കും ഹൈക്കമാൻഡ് തയ്യാറല്ല എന്നുള്ളതാണ്. നമുക്ക് വാളെടുത്തവർക്കെല്ലാം വെളിച്ചപ്പെടാൻ പറ്റില്ല. പാർട്ടിക്കാർ, കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ നമ്മുടെ യുവാക്കള്, നമ്മളുടെ പ്രൊഫഷണൽസ്, നമ്മുടെ ചെറുപ്പക്കാര് ഈ രാജ്യത്തിന് വേണ്ടിയിട്ടും അവരുടെ സ്വന്തം കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട സാധാരണക്കാര്, അവർക്ക് എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസ്സേ ഉള്ളൂ. അപ്പൊ അവരുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരുടെ ചിന്തകളും നമ്മളുടെ മാനിഫെസ്റ്റോയിൽ കാണണം എന്നാണ് നമ്മുടെ ആവശ്യം. ആ റോള് ഞാൻ അഭിമാനത്തോടെ ഏറ്റെടുക്കാൻ തയ്യാറാണ്. കെ വി തോമസിന്റെ പ്രശ്നം പരിഹരിച്ചു, അദ്ദേഹം കോൺഗ്രസിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒന്നിച്ചു തന്നെയാണ് നയിക്കുക എന്ന നിലപാടും പ്രഖ്യാപിച്ചു. കോൺഗ്രസ് വളരെ സീരിയസ് ആയിട്ടാണ്. തെരഞ്ഞെടുപ്പിൽ ഏതു വിധേനയും ജയം എന്നതാണ് ലൈൻ. ഗ്രൂപ്പൊക്കെ അവിടെ നിൽക്കട്ടെ, ജയമാണ് മുഖ്യം എന്ന ലൈനിനോട് ആർക്കും എതിർപ്പുണ്ടാകാനിടയില്ല. മറ്റൊരു പ്രധാന തീരുമാനം ഇന്ന് വന്നത് ശശി തരൂരുമായി ബന്ധപ്പെട്ടാണ്. ചെറുപ്പക്കാരോട് സംവദിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തരൂരിനെ ചുമതലപ്പെടുത്തി പ്രകടന പത്രികയ്ക്ക് വേണ്ടിയിട്ട്. ചെറുപ്പക്കാരിൽ നിന്നടക്കം ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയാകും കോൺഗ്രസിന്റെ പ്രകടന പത്രിക വരിക. തെരഞ്ഞെടുപ്പിന്റെ ഗൗരവ സ്വഭാവം മനസ്സിലാക്കുന്ന നീക്കങ്ങൾ തന്നെയാണോ കോൺഗ്രസ് നേതൃത്വത്തിൻ്റേത് എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. തരൂരിൻ്റെ വരവ് എങ്ങനെയാണ് ഗുണം ചെയ്യുക? ഹൈക്കമാൻഡ് നിർദ്ദേശങ്ങൾ കേരളത്തിൽ പൂർണ്ണമായി പാലിക്കപ്പെടുമോ? ഇവയിലാണ് ചർച്ച. സ്വാഗതം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ കൊച്ചിയിൽ നിന്ന് നമ്മോടൊപ്പം ഈ തത്സമയം ഈ ചർച്ചയിൽ ചേരുന്നു. ശ്രീ എൻ ശ്രീകുമാർ രാഷ്ട്രീയ നിരീക്ഷകൻ, അദ്ദേഹം തൃശ്ശൂരിൽ നിന്നാണ്. ഡോക്ടർ ഫസൽ ഗഫൂറും ശ്രീ എൻ ലാൽകുമാറും. ഡോക്ടർ ഫസൽ ഗഫൂർ പെരിന്തൽമണ്ണയിൽ നിന്ന്, എൻ ലാൽകുമാർ തിരുവല്ലയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഈ ഗ്രൂപ്പുകളല്ല സ്ഥാനാർത്ഥിയാകാനാണെങ്കിലും മുന്നോട്ട് പോക്കിനാണെങ്കിലും ഗ്രൂപ്പ് പരിഗണനയൊന്നുമില്ലാതെ അതിനതീതമായിട്ട് ജയം മാത്രമാണ് മുഖ്യമായിട്ടുള്ള കാര്യം, അതുമാത്രമായിരിക്കും പരിഗണനാ വിഷയം എന്നാണല്ലോ നേതാക്കളെല്ലാം പറഞ്ഞതെന്ന് മനസ്സിലാക്കേണ്ടത്. ആ നിലക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു പാർട്ടിയാണോ കോൺഗ്രസ്? വാക്കുകൊണ്ട് അങ്ങനെയൊക്കെ പറയാമെന്നല്ലാതെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഗൗരവ സ്വഭാവത്തെ മുൻകൂട്ടി കണ്ട് ഗ്രൂപ്പുകളല്ല വിജയം മാത്രം മുഖ്യമായ പരിഗണനയായിട്ട് മുന്നോട്ട് പോകണം എന്ന ഹൈക്കമാൻഡിന് അടക്കമുള്ള നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ട് നാട്ടിൽ പാലിക്കപ്പെടുമോ? പാലിക്കപ്പെടണമല്ലോ, പക്ഷേ ഈ ചുവരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റുള്ളൂ, പാർട്ടി ഉണ്ടായാലേ ഗ്രൂപ്പ് കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യം പാർട്ടിയുടെ നിലനിൽപ്പാണ് പ്രശ്നം, ഗ്രൂപ്പൊക്കെ പിന്നീട് വരുന്നതാണ്. അപ്പോൾ ഇപ്പം ഞങ്ങളുടെ മുമ്പിലുള്ള ലക്ഷ്യം ACC പ്രഖ്യാപിച്ചതുപോലെ, ഹൈക്കമാൻഡ് പറഞ്ഞതുപോലെ, കേരളത്തിൽ ജയിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കേരളത്തിൽ ജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. അതിന് പാർട്ടിയെ സജ്ജമാക്കലാണ് ഇപ്പോഴത്തെ ഹൈക്കമാൻഡ് നടപടികളോട് ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, ഇത്തവണ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ ഗ്രൂപ്പൊക്കെ ഉണ്ടാവില്ല, ഞങ്ങൾ ഗ്രൂപ്പ് ചിലപ്പോൾ ഉണ്ടായേക്കാം, പക്ഷേ എന്നാലും ജയമായിരിക്കും, ജയിക്കുന്ന സ്ഥാനാർത്ഥിക്കായിരിക്കും പ്രിയോറിറ്റി കിട്ടുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ചെറുപ്പക്കാരുണ്ടാകാം, വനിതകളുണ്ടാവാം, പ്രായമുള്ളവരുണ്ടാകാം, എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടാകാം, പ്രൊഫഷണൽസ് ഉണ്ടാകാം. അപ്പോൾ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടെ ഇത്തവണ പ്രാതിനിധ്യം കൊടുത്താവും ഒരു ജയിക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് കോൺഗ്രസും അതുവഴി UDFഉം മുന്നോട്ട് പോവുക എന്നാണ് എൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം, പക്ഷെ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി കോൺഗ്രസ് മുന്നോട്ട്. ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ താഴെയുള്ള അണികളിൽ അങ്ങനെ വലിയ ഒരു ഗ്രൂപ്പൊന്നുമില്ല. ഇപ്പോഴുള്ള പ്രശ്നം ഈ ലോക്കൽ ബോഡീസിലുണ്ടായ അല്ലറയിലറ പരാജയങ്ങളും അല്ലെങ്കിൽ റിബൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പരിഹരിക്കും, അവരുടെയും ആഗ്രഹം ജയിക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ റിബലായി പോയതിൻ്റെ ആഗ്രഹം കോൺഗ്രസ് തിരിച്ചോണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ താഴെത്തട്ടിലുള്ള ഭിന്നതകളൊക്കെ തീർക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. ഓരോ മുതിർന്ന നേതാക്കളും ഓരോ കോൺഫറൻസിൽ പോയി മീറ്റിംഗ് ആരംഭിച്ചു കഴിഞ്ഞു, അതിൻ്റെ റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നു, പരിഹാരം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയുള്ളത് ജയിക്കാൻ കഴിയുന്ന നല്ല സ്ഥാനാർത്ഥികളെ കൂടെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു UDFന് ഇത്തവണ ഒരു ഭരണത്തിലേറാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. അതിനുള്ള ഗ്രൗണ്ട് വർക്ക് ഞങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ട് കാര്യമായി. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഇവിടെ അങ്ങനെ നല്ല നിലക്കുള്ള അധ്വാനം അല്ലെങ്കിൽ കുറെ കൂടെ ശക്തമായിട്ടുള്ള നിലപാടുകളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിൻ്റെ വലിയ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നടപടികളിലേക്ക് ഹൈക്കമാൻഡും സംസ്ഥാനത്തെ നേതൃത്വവും ഒന്നിച്ചു തന്നെ പോകും എന്ന് തന്നെ വിചാരിക്കുക. പക്ഷേ അപ്പോഴും ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഈ ഗ്രൂപ്പ് അതീതമായിട്ട് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് മോഹങ്ങളൊന്നും വെച്ച് പുലർത്തരുത്, കാരണം
വാളെടുക്കുന്ന ആളുകളെല്ലാം വെളിച്ചപ്പാടാവുകയില്ല എന്നൊക്കെ കെ സി വേണുഗോപാലിനെ പോലെയുള്ള നേതാക്കളെല്ലാം പറയുമ്പോഴും, ഉദാഹരണത്തിന് കെ വി തോമസിനെ തന്നെ എടുക്കുക, അദ്ദേഹം പാർട്ടി വിട്ടു പോവുകയില്ല എന്നിപ്പോൾ പറയുന്നുണ്ട്. എന്തോ ഒരു സമവായം, എന്തോ ഒരു ഉറപ്പ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നല്ലേ സാധാരണഗതിയിൽ നാട്ടുകാർ മനസ്സിലാക്കുക, ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച ആളുകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മകൾക്ക് സീറ്റ് കൊടുക്കണം എന്ന ആവശ്യം അദ്ദേഹം ഉന്നയിച്ചു എന്ന് പറയുന്നു. ഇതൊന്നും ക്ലാരിഫിക്കേഷൻ ഇല്ലാത്ത വാർത്തകളാണ്, അദ്ദേഹം തന്നെ നിഷേധിച്ചിട്ടുമുണ്ട്. പക്ഷേ അപ്പോഴും എന്തെങ്കിലുമൊക്കെ അദ്ദേഹം സീറ്റ് വേണം എന്ന ആവശ്യത്തിന്മേലാണ് ഈ ഒരു ഒടക്ക് നേതൃത്വമായിട്ടുണ്ടായത് എന്നാണല്ലോ പറയുന്നത്. ആ തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കെ, അത്തരം ആവശ്യങ്ങളുള്ള മുതിർന്ന നേതാക്കൾ തന്നെയും ഉണ്ടായിരിക്കെ, ഈ കാര്യങ്ങൾ എളുപ്പമായിരിക്കുമോ? സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ളവ ഒന്നൊരു കാര്യം ഞാൻ പറയാമല്ലോ. ഇപ്പോൾ കെ വി തോമസിൻ്റെ കാര്യത്തിൽ ഞാൻ ആദ്യം എടുത്തൊരു നിലപാട് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ചലനം ഞാൻ പറഞ്ഞു, അദ്ദേഹം ഒരിക്കലും പാർട്ടി വിട്ട് പോവില്ല എന്ന്. മാത്രമല്ല, അദ്ദേഹത്തിന് കുറച്ച് ഗ്രീവൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഇന്നലെ വൈകിട്ട് സംസാരിച്ചു, കാലത്ത് സംസാരിച്ചു, അദ്ദേഹം പത്രക്കാരെ കണ്ടതിന് ശേഷം എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ഉറപ്പ് അദ്ദേഹത്തിൻ്റെ ഗ്രീവൻസ് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടായിരുന്നില്ല. അദ്ദേഹം പാർലമെൻറ്റ് സീറ്റിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി ഇയാളെ കൊണ്ടുവരുമ്പോഴേക്കും അദ്ദേഹത്തിന് പാർട്ടിയെ ചില സ്ഥാനങ്ങൾ കൊടുക്കാമെന്ന് ഒരു ഉറപ്പുണ്ടായിരുന്നു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. അത് ഏറെക്കുറെ ശരിയുമായിരുന്നു. അപ്പോൾ ആ കാര്യത്തിലുണ്ടായ ഡിലേ ആണ് അദ്ദേഹത്തിന് ഒരു അവഗണന ഉണ്ടാകുന്നെന്ന ഫീലിംഗ് അദ്ദേഹത്തിനുണ്ടായത്. അതുകൊണ്ട് ഞാൻ ആദ്യമേ വിശ്വസിച്ചിരുന്നു കെ വി തോമസ് മാഷ് ഒരിക്കലും പാർട്ടി വിട്ടു പോവില്ല. എന്നോട് ഇന്നലെ അദ്ദേഹം പറഞ്ഞു, ഒരു സ്ഥാനാർത്ഥിത്വമൊന്നുമല്ല പ്രശ്നം, മറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു അംഗീകാരമാണ്. ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്ത് ഒത്തിരി സ്ഥാനങ്ങൾ വഹിച്ച ആൾക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്ന ഒരു ഒരു മനോവശമാണ് അദ്ദേഹത്തെ ഇങ്ങനെ ഒരു ഇതിലേക്ക് നയിച്ചതെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും ശരി, അദ്ദേഹത്തിന് മാന്യമായ ഒരു 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 അംഗീകാരം പാർട്ടിക്കകത്ത് ലഭിക്കുമെന്ന എൻ്റെ വിശ്വാസം. അത് സീറ്റുമായി ഇലക്ഷനുമായി ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല, അദ്ദേഹം അങ്ങനെ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. ശരി, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ എൻ ശ്രീകുമാർ, ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തപ്പോൾ താങ്കൾ ഈ നമ്മുടെ തന്നെ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യം, ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് കോൺഗ്രസ് ഈ രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്രസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു എന്ന വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം സംഭവിച്ചിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ തെരഞ്ഞെടുപ്പ് വരെ പോയാൽ, അതായത് രാഷ്ട്രീയ ചർച്ചകളിലേക്ക് കോൺഗ്രസ് മുഖ്യസ്ഥാനത്തേക്ക് തിരിച്ചു വരിക എന്ന സംഭവം ഉണ്ടാകുന്നത് തന്നെയും പോസിറ്റീവായിട്ടുള്ള ഒന്നാണ് എന്ന്. ഇപ്പോൾ തന്നെയും ഇന്നത്തെ സംഭവ വികാസങ്ങൾക്ക് ശേഷവും നെഗറ്റീവായ എന്തെങ്കിലും ഔട്ട്പുട്ട് അല്ല, ഔട്ട്കം അല്ല ഉണ്ടാകുന്നത്. കെ വി തോമസ് തിരിച്ചു വരുന്നു, ശശി തരൂരിനെ മുന്നിൽ കാണുന്നു, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള തീരുമാനങ്ങൾ ആ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഈ ശരിയായ വഴിയിലൂടെ തെരഞ്ഞെടുപ്പ് വിജയം തന്നെയും നേടിയേക്കാവുന്ന നിലയിലേക്ക് പോവുകയാണ് എന്നാണോ വിചാരിക്കേണ്ടത്? യഥാർത്ഥത്തിൽ ഇപ്പോൾ കാണുന്ന ഈ പോസിറ്റീവായിട്ടുള്ള അവസ്ഥ തുടരുമോ കോൺഗ്രസിനകത്ത്? കോൺഗ്രസ് ആണല്ലോ പാർട്ടി. കോൺഗ്രസിന് ഇപ്പോൾ ഒരു ഊർജം പകർന്നു എന്ന് ഞാനല്ല പറഞ്ഞത്, മാധ്യമങ്ങളാണ് പറഞ്ഞത്. അത് പ്രചരണ സമിതി ചെയർമാനായിട്ട് ഉമ്മൻചാണ്ടി വന്നത് മുതലാണ്. കോൺഗ്രസ്സിൽ കെ വി തോമസ് തിരിച്ചു വന്നു എന്ന് സനീഷ് പറഞ്ഞു. തിരിച്ചു വന്നു എന്ന് വെച്ചാൽ അദ്ദേഹം പോയിന്നല്ല അർത്ഥം, അദ്ദേഹം പോയിട്ടില്ലല്ലോ. അദ്ദേഹം ഒന്നും പറഞ്ഞിരുന്നില്ല, ആ പറയാത്തൊരു പ്രശ്നമായിരുന്നു എന്നുള്ള വേറെ കാര്യം. പക്ഷെ അദ്ദേഹം കോൺഗ്രസ്സിൽ തന്നെ ഉണ്ട്, അദ്ദേഹത്തിന് ചില വിഷമങ്ങൾ, ഇപ്പൊ ഡൊമിനിക്ക് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ചില വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് മാധ്യമങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഊഹാഭോഹങ്ങളാക്കിയിട്ട് എടുത്ത് അത് പ്രചരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം തിരിച്ചു വന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, അദ്ദേഹം കോൺഗ്രസ്സിൽ തന്നെ ഉണ്ട്. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് ഈ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ്സിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റം, അതാണ് ഞാൻ കഴിഞ്ഞ നമ്മുടെ ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞത്. കാരണം വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, പ്രചരിപ്പിച്ച പ്രവർത്തനം നടത്തിയാലേ കാര്യമുള്ളൂ എന്നൊരു തോന്നൽ വന്നു. അപ്പൊ അങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ എല്ലാവരും ഒന്നിച്ച് മുന്നേറണം എന്ന് കോൺഗ്രസിന് തോന്നിക്കാണണം. അതുകൊണ്ടാണ് ആദ്യമായിട്ട് ഒരു ചെറിയ മാറ്റം, കാരണം എന്തെങ്കിലും ഒരു ചെറിയ ടെക്നിക്ക് പ്രയോഗിച്ചില്ലെങ്കിൽ യു ഡി എഫിന് അതിന് ആത്മവിശ്വാസം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു ഊർജ്ജം പകരാൻ വേണ്ടിയാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതി ഉണ്ടാക്കിയത്. അപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണെന്നൊക്കെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു, അതങ്ങനെ നടക്കട്ടെ, അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല, എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, അത് കോൺഗ്രസിന്റെ പോസിറ്റീവായി തന്നെ നിലനിൽക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇന്നത്തെ വിഷയം, ഇന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നല്ല സന്ദേശങ്ങൾ ലഭിച്ച ദിവസമാണ്. കാരണം തിരുവനന്തപുരത്ത് ആദ്യത്തെ ചർച്ചയിൽ തന്നെ കെ വി തോമസ് മാഷ് പറഞ്ഞു, ഞാൻ കോൺഗ്രസ് തന്നെ ഉണ്ട്, ഞാൻ കോൺഗ്രസ് വിടുന്നില്ല, ഞാൻ കോൺഗ്രസ് വിടുന്നു ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ മാധ്യമങ്ങൾ ഓരോ അഭിപ്രായങ്ങൾ സ്വയം മെനഞ്ഞെടുക്കുന്നു എന്നിട്ട് എന്നോട് ചോദ്യം ചോദിക്കുന്നു, അത്തരം ചോദ്യങ്ങൾ എന്നോട് വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ശശി തരൂരിനെ കൊണ്ടുവന്നത്, അത് കോൺഗ്രസ് മുന്നോട്ട് വെച്ച വലിയൊരാശയമാണ്. അത് കോൺഗ്രസ് ഇന്നേ ഇത്തരത്തിലുള്ളൂ ചടുലമായ നീക്കം കോൺഗ്രസ് പെട്ടെന്ന് നടത്തുമെന്ന് സത്യം പറഞ്ഞാൽ എൽ ഡി എഫ് പ്രതീക്ഷിച്ചു കാണില്ല. കാരണം ശശി തരൂര് അദ്ദേഹം കോൺഗ്രസിന്റെ നേതൃതലത്തിലുള്ള ഒരു പ്രവർത്തിച്ചു വന്ന ഒരു ഒരു കോൺഗ്രസ് നേതാവല്ല, അദ്ദേഹം ഒരു ഡിപ്ലോമാറ്റാണ്. അപ്പൊ അദ്ദേഹം പല രീതിയിലെ രാഷ്ട്രതന്ത്രജ്ഞനും അതുപോലെ തന്നെ
മറ്റേ രാഷ്ട്രീയ വിചാരധനമൊക്കെയാണ്, ഒരു പൊളിറ്റിക്കൽ സ്റ്റുഡന്റ് ആണ് അദ്ദേഹം. അപ്പൊ ഒരു നോവലിസ്റ്റാണ്. മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ, കേരളത്തിലെന്നല്ല ലോകത്തെ ജനങ്ങൾക്കിടയിൽ, അത് മലയാളികൾക്കിടയിൽ വളരെ ചിരപ്രതിഷ്ഠ നേടിയ ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തെ ഇന്ന് മുന്നിൽ കൊണ്ടുവരുന്നത് വലിയൊരു ഒരു പോസിറ്റീവ് എനർജി കോൺഗ്രസിന് കൊടുക്കും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ശശി തരൂരിനോട് പുതിയ ജനറേഷനുള്ള ഒരു ആഭിമുഖ്യമുണ്ട്. സാധാരണ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മറ്റേ ജനങ്ങളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു 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 സമീപനം ആവില്ല ശശി തരൂർ വരുമ്പോൾ ഉണ്ടാകുന്നത്. കാരണം ശശി തരൂര് ഒരു ബഹുമുഖ പ്രതിഭയാണ്. ആ നിലയ്ക്ക് അദ്ദേഹം ഓരോ ജില്ലയിലും അദ്ദേഹം പര്യടനം നടത്തുമ്പോൾ അതിനുള്ള പീപ്പിൾ ആൻഡ് പീപ്പിൾ, അതായത് വിദ്യാർത്ഥികളും ജനങ്ങളും അദ്ദേഹത്തെ കേൾക്കാൻ വരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, പുതിയ തലമുറ അദ്ദേഹത്തെ കേൾക്കാൻ വരുന്നു. ആ ആ ഒരു അദ്ദേഹം എങ്ങനെയാണോ ആ പുതിയ തലമുറയെ കയ്യിലെടുക്കുന്നത്, അത് കോൺഗ്രസിന് വലിയൊരു ഒരു മുന്നേറ്റത്തിന് വഴിവെക്കുന്ന കാര്യമാണ്. കാരണം ശശി തരൂര് എന്ന് പറയുന്നത് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ വളരെ ആവശ്യപ്പെട്ട ഒരു മുഖമാണ് കോൺഗ്രസിനുള്ളത്. കാരണം ഈ നമ്മുടെ രാഷ്ട്രീയത്തിന്റെ സ്വഭാവം തന്നെ മാറിയിരിക്കുകയാണ്. കാരണം എല്ലാ തലത്തിലും ഒരു ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് രാഷ്ട്രീയം മാറുമ്പോൾ ആ ഡിജിറ്റൽ യുഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാള് കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ട്. ആ ആളെ പ്രയോജനപ്പെടുത്തുക എന്നുള്ള ഒരു തീരുമാനം കോൺഗ്രസ് എടുത്തിരിക്കുന്നു എന്നാണ് ഞാൻ കാണുന്നത്. കാരണം ആ ശശി തരൂരിനെ നേരെ മറിച്ച് ഒരു പ്രചരണ സമിതിയിലെ ഒരു അംഗമാക്കി മാത്രം വെച്ചിരുന്നുവെങ്കിൽ അതിനോട് വലിയ മമത ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തെ ജില്ലയിലേക്ക് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു വിടുകയാണ്. അപ്പൊ ജില്ലയിലേക്ക് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു വിടുന്ന വെറുതെ അല്ലല്ലോ, കാരണം ചെല്ലുന്ന ശശി തരൂരാണ്. ശശി തരൂർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് പുതിയ തലമുറയ്ക്ക് അവർ ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം വരും. അപ്പൊ ഈ ചോദ്യോത്തര വേളയിൽ നിന്ന് ലഭിക്കുന്ന ചില സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശം പുതിയ തലമുറ എങ്ങോട്ടാണ് എന്ന് ശശി തരൂരിനെ ബോധ്യപ്പെടുത്തുന്നതായിരിക്കും. ആ നിലയ്ക്ക് അതൊരു നല്ല കാര്യം. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ഒന്ന് മറ്റുള്ളവരിലേക്ക് പോയതിനു ശേഷം ഡോക്ടർ ഫസൽ ഗഫൂർ, ഇവിടെ പലതരത്തിലുള്ള തീരുമാനങ്ങളും നിലപാടുകളും ഒക്കെ ഉണ്ട്. ഗ്രൂപ്പിൽ ഇല്ലാതെയായിരിക്കും സ്ഥാനാർത്ഥി നിർണയം എന്നതുപോലുള്ള പ്രഖ്യാപനങ്ങൾ ഈ മുൻകാലത്തെ കോൺഗ്രസ് പ്രവർത്തനമൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്ക് അതങ്ങനെ സംഭവിച്ചാൽ ശേഷം മാത്രം നമുക്ക് സമ്മതിച്ചു കൊടുക്കാം, ഗ്രൂപ്പ് ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യം എന്തൊക്കെ ആളുകൾ ചിന്തിക്കുന്നുണ്ടാകും, അശുഭാപ്തി വിശ്വാസികളായിട്ട് ചിന്തിക്കുന്നുണ്ടാകും. പക്ഷേ ഈ ശശി തരൂരിൻ്റെ വരവ് യഥാർത്ഥത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മുഖം ശ്രീ ശ്രീകുമാർ പറഞ്ഞതുപോലെ കോൺഗ്രസിന് നൽകുകയില്ലേ? അതായത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളിയും അടക്കമുള്ള നേതാക്കൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വഴിയിൽ നിന്നുള്ള വിച്ഛേദമാണത്. ശശി തരൂർ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ, ഇപ്പോഴൊരു അല്പം ഇടതുപക്ഷത്തോടൊക്കെ ചാഞ്ഞു നിൽക്കുന്ന ആദർശാഭിമുഖ്യമുള്ള ചെറുപ്പക്കാരെ അടക്കം കോൺഗ്രസിന് വേണ്ടി സമാഹരിക്കും എന്ന് വിചാരിക്കുന്നുണ്ടോ താങ്കൾ? അല്ല, അതിലപ്പുറം ഞാൻ പറഞ്ഞാൽ ശശി തരൂർ വരുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ശശി തരൂര് ജാതി മതത്തിന് അതീതമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒന്ന്. പക്ഷെ കോൺഗ്രസിന്റെ പ്രബലമായിട്ടുള്ള ഒരു ഹിന്ദു മുഖം കൂടെ ആയിട്ട് അദ്ദേഹത്തെ വേണമെങ്കിൽ ചിത്രീകരിക്കാൻ പറ്റും. കാരണം കോൺഗ്രസിന് ഹിന്ദു വോട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം വരുന്നത്. യഥാർത്ഥത്തിൽ ഈ സമിതി തന്നെ പരിശോധിച്ചാൽ നമുക്കറിയാം ഇത് എങ്ങനെ നിൽക്കുന്നതെന്ന് വെച്ചാൽ, ഹൈന്ദവ നേതാക്കന്മാർക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സെറ്റപ്പാണ് അത്. ഏറ്റവും ഒരു മികച്ച ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ട് തന്നെയാണ് ഞാനത് കണക്കാക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്തുള്ളത്, ശശി തരൂർ ഗ്രൂപ്പുകൾക്ക് അതീതമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് പാർട്ടിയിൽ എന്ത് സ്വാധീനം എന്തോ എന്നത് വേറെ വിഷയമാണ്. അത് പാർട്ടി ഗ്രൂപ്പായിട്ട് പുലർന്നിരിക്കുന്ന കാലാകാലമായിട്ട് നിൽക്കുന്നത് കൊണ്ട് അത് നമ്മൾ കണക്കിലെടുക്കണ്ട. ജനമാണല്ലോ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ, പാർട്ടിയല്ല കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ, ഇലക്ടഡ് ആയിട്ടുള്ള KPCC അല്ല DCC അല്ല, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ജനമാണ്, ജനവികാരമാണ് കോൺഗ്രസിലുള്ളത്. കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ബൂത്ത് കമ്മിറ്റി പോലും ഉണ്ടാവണമെന്നൊന്നുമില്ല, എന്നാലും വോട്ടർമാരെ വോട്ട് ചെയ്തോളും. അപ്പൊ അത്തരത്തിലുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചുള്ള ഒരു മാസ്കട്ട്, ഇംഗ്ലീഷിൽ നമ്മൾ പറയുക ഒരു വാക്ക് ഉപയോഗിക്കും, മുന്നിൽ നിർത്തി കാണിക്കാവുന്ന ഒരു ഫിഗർ മാസ്കട്ട് എന്താണ് ആയിട്ട് ശശി തരൂർ വരുമ്പോ, നേരത്തെ ഇതിനു മുമ്പ് നമ്മൾ ബുദ്ധിജീവികളുടെ കാര്യം പറഞ്ഞപ്പോ ബുദ്ധിജീവികളെല്ലാം ഇടതുപക്ഷത്താണ് കൂടി നിൽക്കുന്നത് നമ്മൾ കാണും. നമുക്ക് അറിയാലോ എണ്ണ, ഞാൻ പേരുകളൊന്നും പറയല്ല, അത് EMS തൊട്ടിട്ട് സാനു തൊട്ടിട്ട് സുമാർ ഹൈക്കോട് തൊട്ടിട്ട് ആ കാലഘട്ടം തൊട്ട് താഴത്തേക്ക് ബുദ്ധിജീവികളാണ്. കോൺഗ്രസിലെ ബുദ്ധിജീവികളെ ഇല്ല എന്നല്ല, പക്ഷെ അവർക്ക് പ്രാമുഖ്യം വലുതായിട്ട് വരാറില്ല, മനസ്സിലായില്ല. ജനകീയ നേതാക്കന്മാർക്കാണ് കൂടുതൽ പ്രാമുഖ്യം വരാറ്. അപ്പൊ ഈ നിലക്ക് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ജനറേഷൻ, ഞാനിപ്പോ ഇവിടെ ഇരുന്ന് പറയാണ്, എന്റെ മൂന്ന് ആൺകുട്ടികളുണ്ട്, മനസ്സിലായില്ലേ. ആ മൂന്ന് ആൺകുട്ടികൾ രണ്ടുപേര് ഡോക്ടർമാരാണ്, വേറൊരാള് ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആണ്, മനസ്സിലായി. ഇവരെല്ലാവരും കടുത്ത ശശി തരൂർ ആരാധകരാണ്, അതാണ് പ്രശ്നം. ഇതിൽ രാഷ്ട്രീയമില്ല. ശശി തരൂർ യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായിട്ട് ശശി തരൂർ പലപ്പോഴും കറക്റ്റായി ആവണമെന്നില്ല, മനസ്സിലായി. രാഷ്ട്രീയ പൊളിറ്റിക്കലി കറക്റ്റ് അല്ല അദ്ദേഹം പലപ്പോഴും, അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ. പക്ഷെ അത് ഒരു ഡിബേറ്റ് തുടക്കുന്നു. പിന്നെ അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ട്വിറ്റർ എന്ന സാധനമൊക്കെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ ഏറ്റവും അധികം ഉപയോഗിച്ച് ഒരു പ്രാമുഖ്യം നേടിയിട്ടുള്ള ഒരു നേതാവാണ്. നരേന്ദ്രമോദി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ട്വിറ്ററിൽ ഫോളോവേഴ്സ് ഉള്ള വ്യക്തി ശശി തരൂരാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക, ശശി തരൂരിനെ പറ്റി തന്നെ പറയുമ്പോൾ,
ഇന്ന് ഇപ്പൊ ഇന്ന് ജാതി മത സമവാക്യങ്ങൾക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് നിൽക്കണം. ജാതി വൈര്യം അല്ലെങ്കിൽ മതങ്ങൾ തമ്മിലുള്ള വൈര്യം, ഇപ്പൊ തന്നെ നമുക്ക് ശ്രീ ഡൊമിനിക്കിന് അറിയാം, ക്രൈസ്തവ സഭയും മുസ്ലിം സമുദായവും തമ്മിൽ അകൽച്ച നിൽക്കുന്ന ഒരു സമയത്ത് ഇപ്പൊ ഉമ്മൻചാണ്ടി വന്നാൽ തന്നെ മുസ്ലിം സമുദായത്തിൽ എതിർപ്പുണ്ടാവും, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അപ്പുറത്ത് വശത്തുനിന്ന് ആരെങ്കിലും വന്നാലും ഉണ്ടാവും, ചിലപ്പോൾ രമേശ് ജി വന്നാലും എതിർപ്പുണ്ടാവും. ആ എതിർപ്പിലൊന്നും കാര്യമില്ല, അതൊക്കെ വർഗീയവാദികളുടെ എതിർപ്പാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഇപ്പോഴത്തെ വശത്ത് ശശി തരൂരിന്റെ മതത്തിൽ ഒരാൾ വരുമ്പോൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ള എതിർപ്പുകളെ സമവാക്യങ്ങൾ ഉണ്ടാക്കാനും ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കാനും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കൂടുതൽ, കാരണം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ന്യൂട്രാലിറ്റിയാണ് അദ്ദേഹത്തിന്റെ മുഖം. ഒരു ന്യൂട്രലായിട്ടുള്ള ഒരു ബുദ്ധിജീവി, ഒരു അഡ്മിനിസ്ട്രേറ്റർ, ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു നേരത്തെ പറഞ്ഞ നോവലിസ്റ്റ് ഒക്കെ അടക്കട്ടെ, നോവലിസ്റ്റ് തന്നെ, ഒരു സംശയമില്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ നോവലിസ്റ്റ് ഉള്ളതാണ്. അപ്പൊ ആ നിലക്ക് ഒരു ഹീലിംഗ് പ്രോസസ്സ് നമ്മൾ കോൺഗ്രസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള ഒരു ഹീലർ എന്നുള്ള നിലക്ക് കൂടെ അദ്ദേഹത്തെ നമുക്ക് കാണാം. ശരി, ശരി, അതാണ് ശ്രീ എൻ ലാൽകുമാർ. ഇവിടെ ഈ അദ്ദേഹത്തിന് സ്വീകാര്യത കൂടുതലുണ്ട് ശശി തരൂരിന്. മറ്റ് പല കാര്യങ്ങളും കോൺഗ്രസ് തീരുമാനമെടുക്കുന്നു, നടപ്പാക്കുന്നു, പക്ഷേ അത് രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളും മറ്റുമൊക്കെയാണ് എന്ന് വിചാരിക്കാം. അതിൻ്റെ ഫലപ്രാപ്തി എത്രത്തോളമുണ്ട് എന്ന് അത് നടന്നതിന് ശേഷം മാത്രമേ നമുക്കറിയുകയുള്ളൂ. പക്ഷേ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇതുവരെ കോൺഗ്രസിനോട് വലിയ ആഭിമുഖ്യമൊന്നും കാണിക്കാത്തൊരു വിഭാഗം ചെറുപ്പക്കാരെ കൂടെ, ഒരു വിഭാഗം ആളുകളെ കൂടെ തരൂരിൻ്റെ മുന്നിൽ നിർത്തലിലൂടെ കോൺഗ്രസിനൊപ്പം ചേർക്കാൻ സാധിക്കുമോ അവർക്ക്? അത്തരത്തിലൊരു നീക്കമെന്ന നിലക്ക് തരൂരിൻ്റെ വരവ് ചലനങ്ങൾ ഉണ്ടാക്കുമോ അവർക്ക് അനുകൂലമായിട്ട്? ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധികളും ബാക്കിയുള്ള ഫസൽ ഗപ്പൂറും മാധ്യമ പ്രവർത്തനവും എല്ലാവരും ഏതാണ്ട് ഒരേ ശബ്ദത്തിൽ സംസാരിച്ചു. വേറെ ശബ്ദമുള്ളത് ഞാൻ മാത്രമായിരിക്കാം. അപ്പൊ ശശി തരൂർ വരുന്നു, ശശി തരൂർ ഇന്റർനാഷണൽ ഫിഗർ ആണെന്നും അദ്ദേഹം അക്കാഡമിക്കലി സൗണ്ട് ആണെന്നും കോമ്പീറ്റന്റ് ആണെന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. അദ്ദേഹം അങ്ങനെ ഒരാളാണ്, അത് അദ്ദേഹം മഹത്വ വ്യക്തിയാണ്. അത് ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ബാക്കിയുള്ളവരെല്ലാം ഇപ്പൊ 20% കോൺട്രിബ്യൂഷൻ എന്നാ ചെറുതാണോ? അല്ല, ചിലപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ കേരള സമൂഹത്തിന് ശശി തരൂർ ചെയ്തതിനെക്കാട്ടിലും എത്രയോ മടങ്ങ് ചിലപ്പോൾ കൂടുതൽ ചെയ്തിട്ടുണ്ടാകും ഡൊമിനിക് പ്രസന്റേഷൻ. ഇപ്പൊ കേരളവുമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്, തെരഞ്ഞെടുപ്പിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കയിലല്ല നമ്മൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കണ്ട. ഈ ശശി തരൂറിനെ ഇവർക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇറക്കി അങ്ങ് ജയിച്ചുകൂടായിരുന്നോ? ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച ഇടത് പക്ഷേ ജനാധിപത്യ മുന്നണിയാണ്. ഇത്രയും വലിയൊരു കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഒരു റിസോഴ്സ് ഇവരുടെ കയ്യിലുള്ളപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഉമ്മൻചാണ്ടി സാറിന് ഭരണ തുടർച്ച കിട്ടത്തക്ക രീതിയിൽ ശശി തരൂറിനെ എടുത്ത് അങ്ങ് ഉപയോഗിച്ചുകൂടായിരുന്നോ? അത് ഉപയോഗിക്കാതിരിക്കുന്നതാണോ? ഒന്നുമല്ല, കാര്യമൊന്നുമല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നു. ആ പുതുമ തെറ്റൊന്നുമല്ല. കാര്യം ഏതൊരു പൊളിറ്റിക്കൽ പ്രസ്ഥാനത്തിനും ഒരു ചെറിയ മുഖം മാറ്റം ഒക്കെ വരുന്നത്, ഒരു പുതുമ വരുന്നത് നല്ലതാണ്. ഹീസ് എ ഗുഡ് ഫേസ്, ആൾക്കാർക്കൊക്കെ ജനറൽ അക്സെപ്റ്റൻസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ശശി തരൂർ ഡൽഹിയിൽ ഇങ്ങോട്ട് വരെ, ശശി തരൂർ ഇവർ ഉപയോഗിച്ച വാക്കുകൾ ശ്രദ്ധിച്ചോ, താങ്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞ വാക്ക് ശശി തരൂരിനെ കൊണ്ടുവരിക എന്നാ. എവിടുന്നാ ശശി തരൂരിനെ കൊണ്ടുവരേണ്ടത്? ശശി തരൂർ തിരുവനന്തപുരത്ത് നിൽക്കുന്ന ആളല്ലേ, കൊണ്ടുവരാനൊന്നും പോകണ്ട. അപ്പൊ അതിന്റെ അർത്ഥം ഇവരുടെ ഉള്ളിൽ തന്നെ ഉള്ള ആൾക്കാർ ഇത് കൃത്യമായി ഇദ്ദേഹത്തെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതായിരിക്കാം, അല്ലെ അദ്ദേഹത്തെ ഒതുക്കിയിട്ടിരിക്കുന്നതെന്നായിരിക്കാം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അദ്ദേഹത്തെ തോൽപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നതിനെ കുറിച്ചൊക്കെ നമുക്കറിയാം, അതൊക്കെ വേറെ വിഷയം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ അമേരിക്കയിൽ നിന്ന് ഫ്ലച്ചർ സ്കൂൾ ഓഫ് ലോ ആൻഡ് ഡിപ്ലോമസിയിൽ നിന്ന് പഠിച്ച ആളാണെന്നൊന്നും ഞങ്ങളുടെ പ്രശ്നത്തിൽപ്പെട്ട കാര്യമല്ല. ഫ്ലച്ചർ സ്കൂൾ ഓഫ് ലോ ആൻഡ് ഡിപ്ലോമസി പഠിച്ച ആളല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ടുള്ളത്, അങ്ങനത്തെ ആൾ ഇതുവരെ ആയിട്ടില്ല. ജനങ്ങളുടെ ഇടയ്ക്ക് നിന്നിട്ടുള്ള ആളാണ്. ജനങ്ങളുടെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരുപാട് പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ജനങ്ങളെ ഞങ്ങളുടെ രാഷ്ട്രീയം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഉള്ള എല്ലാ ശക്തിയും ഞങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ അപ്പുറത്ത് നിൽക്കുന്നത് ആര് തന്നെയാണ്? ഇപ്പം ഇവിടെ വലിയൊരു മാറ്റത്തെ കുറിച്ച് മാധ്യമ പ്രവർത്തനമായ അദ്ദേഹം സംസാരിച്ചു, ശ്രീകുമാർ സംസാരിച്ചു. മാറ്റം എന്ത് മാറ്റമാന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പെട്ടെന്ന് പ്രഥമ ദൃഷ്ടിയാൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ വലിയ മാറ്റം ഉണ്ടായത് രമേശ് ചെന്നിത്തല സൈഡ് ലൈൻ ചെയ്ത് ഉമ്മൻചാണ്ടി സാറിനെ സെന്ററിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് ഒരു വലിയ മാറ്റമാണ്. അത് കോൺഗ്രസിനുള്ളിൽ എന്തോ കോൺഗ്രസിലെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തലയെക്കാട്ടിലും കൂടുതൽ ഒരു അക്സെപ്റ്റഡ് ഫേസ് ഉമ്മൻചാണ്ടി സാറാണ്, അതിന് എനിക്ക് സംശയമില്ല. അത് കോൺഗ്രസിന് ഗുണം ചെയ്യുവോ? ശരിയാ, കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഇച്ചിരി ഊർജ്ജം കൊടുക്കും എന്നല്ലാതെ ജനങ്ങൾക്ക് വലിയ ഊർജ്ജം കൊടുക്കും എന്നുള്ള ധാരണയൊന്നുമില്ല. കാര്യം ഉമ്മൻചാണ്ടി സാർ നിന്നപ്പോഴും ഞങ്ങൾ അപ്പുറത്തുള്ളവരെ തോപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവരാരും മോശക്കാരാന്നുള്ള അഭിപ്രായം ഒന്നും, ഉമ്മൻചാണ്ടി സാറിന്റെ കോൺട്രിബ്യൂഷനും ഈ പറയുന്ന ഓരോരുത്തരെ എനിക്ക് റെസ്പെക്ട് ഉള്ളവരാണ്. ഇവരെല്ലാം കോൺട്രിബ്യൂഷൻ ഉള്ള ആൾക്കാർ. 50 കഴിഞ്ഞിരിക്കുന്നു ഉമ്മൻചാണ്ടി സാർ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നിയമസഭയിൽ തന്നെ ഇരിക്കുന്നു. പക്ഷെ അതുകൊണ്ട് ഇപ്പോഴത്തെ മാറിയ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സാർ വിചാരിച്ചാലും ഞങ്ങളും ഉയർത്തി വെച്ചിരിക്കുന്ന ഈ നാടിന്റെ രാഷ്ട്രീയം, വികസനത്തിന്റെ രാഷ്ട്രീയത്തിലെ മറികടന്ന് പോകാനുള്ള ശക്തി ശശി തരൂറല്ല, അവിടെ നിന്ന് ഇപ്പൊ രാഹുൽ ഗാന്ധി തന്നെ വന്ന് മത്സരിച്ചാലും നിയമസഭയിലേക്ക് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ജയിച്ചത് അത് പാർലമെന്റിൽ അദ്ദേഹം പോയി പ്രധാനമന്ത്രി ആവുന്നുള്ള കാരണം കൊണ്ടാണ്. നിയമസഭയിൽ നിന്നാൽ പോലും അദ്ദേഹത്തിന് അത്ര ശക്തമായ ഞാൻ തിരിച്ചു വരാം. ശ്രീകുമാർ, അതായത് ഇങ്ങനെ
മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ കോൺഗ്രസിനെ ഊർജിതപ്പെടുത്താം എന്നല്ലാതെ അത് ചെറിയ കാര്യമല്ല. കോൺഗ്രസ് ഊർജിതമായാൽ തന്നെ തെരഞ്ഞെടുപ്പിൽ വലിയ ഗുണമുണ്ടാവുകയൊക്കെ ചെയ്യും ആ നിലക്ക്. പക്ഷേ അങ്ങനെ ഉണ്ടാകാമെന്നല്ലാതെ പൊതുവിൽ ശശി തരൂർ വന്നതുകൊണ്ട് അപ്പാടെ ആളുകളെല്ലാം ഇളകിമറിഞ്ഞ് കോൺഗ്രസിന് വോട്ട് ചെയ്യുക എന്നത് ഉണ്ടാവുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇടതുപക്ഷത്തിലെ ആളുകൾ അങ്ങനെയാണ് കണക്കാക്കുന്നത്. അല്ല, ഇടതുപക്ഷം ഞാൻ വളരെ നിഷ്പക്ഷമായിട്ട് കാര്യം പറയാണ്. ഇടതുപക്ഷത്തിന് ഇപ്പോൾ ഒരു രണ്ടാഴ്ചയായിട്ട് സംഭവിച്ചിരിക്കുന്നത് എന്താണ്? അവർ വിചാരിച്ച യു ഡി എഫ് ഇങ്ങനെയൊക്കെ അങ്ങ് തട്ടിമുട്ടിപ്പോക്കോളും, അത് ഞങ്ങൾ ഈ ഞങ്ങളുടേതായ ഒരു സർക്കാരിൻ്റെ ഒരു മറ്റേ ഒരു 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 അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോയിരുന്നല്ലോ ഇടക്കാലത്ത്. അപ്പം അതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അങ്ങ് ജയിച്ച് കയറാമെന്നൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഒരു ചടുലമായ നീക്കം കോൺഗ്രസ് നടത്തി, യു ഡി എഫ് നടത്തി. ഈ ചടുലമായ നീക്കം എന്ന ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുകയാണ്. കാരണം ഒറ്റ ദിവസം കൊണ്ട് കോൺഗ്രസ് യോഗത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നു, അത് കോൺഗ്രസിൽ 10 വർഷമായിട്ട് കേരള കാര്യത്തിൽ കാര്യമായി ഇടപെടാതിരുന്ന എ കെ ആന്റണി പ്രഖ്യാപിക്കുന്നു. അതിന്റെ പിറ്റേന്ന് തന്നെ അതിന്റെ തുടർ നടപടികൾ ഉണ്ടാകുന്നു, സമിതി രൂപീകരിക്കുന്നു. ശശി തരൂരിനെ കൊണ്ടുവരുന്നു എന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു കൊണ്ടുവരുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഒരാളെ ദൂരെ നിന്ന് കൊണ്ടുവരിക എന്നുള്ളതല്ല, പ്രചരണ രംഗത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. കാരണം കേരളം ഒട്ടാകെ ശശി തരൂരിനെ പ്രചരണ രംഗത്തേക്ക് മുൻപ് കൊണ്ടുവന്നിട്ടില്ല. എന്താണ് കാരണം? ഓരോ കാലത്ത് ഓരോ തന്ത്രമാണ് മുന്നണികൾ ആവിഷ്കരിക്കുന്നത്. സി പി എം ഒരു തന്ത്രം ആവിഷ്കരിച്ചില്ലേ? പിണറായി വിജയൻ മുഖ്യമന്ത്രിയായത് ആരുടെ ചിത്രം വെച്ചിട്ടാണ്? ലാൽകുമാർ ആരുടെ ചിത്രം വെച്ചിട്ടാണ്? പി എസ് അച്യുതാനന്ദന്റെ ചിത്രമല്ലേ എല്ലാവരും വെച്ചത്? എന്തിനാ ചിത്രം വെക്കുന്നതിനെതിരെ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ജയിച്ചു കഴിഞ്ഞപ്പോ പിണറായി അല്ലേ മുഖ്യമന്ത്രിയായത്? നയിച്ചതാര? പി എസ് അച്യുതാനന്ദൻ. അപ്പൊ ഓരോ കാലത്തും അങ്ങനെ ചില ഫേസ് ആവശ്യമുണ്ട്. അപ്പൊ ശശി തരൂര് ഒരു പ്രചാരകനാണ്, സംശയമൊന്നും വേണ്ടാക്കരുത്. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ വേണ്ടി വന്നതാവില്ല, അദ്ദേഹം മന്ത്രിയാകാൻ വന്നതാവില്ല. അദ്ദേഹം ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരാളാണ്. പിന്നെ അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വന്നു. അദ്ദേഹത്തിന് നേരത്തെ ഡോക്ടർ ഫസൽ ഗുഹർ പറഞ്ഞ പോലെ സ്വതന്ത്രമായ ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം നെഹ്റുവിയൻ കാഴ്ചപ്പാടുള്ള ഇടതുപക്ഷ ചിന്തകനാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. നെഹ്റുവിയൻ കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ ഇന്ന് സി പി എം ആന്ധ്രയിലേക്ക് പോകുന്നതല്ലേ നെഹ്റുവിനെല്ലാം അവർ അംഗീകരിക്കുന്നത്, ഗാന്ധിജിയെല്ലാം അവർ അംഗീകരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ശശി തരൂര് ആ ഒരു ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ കേരള ഘടകത്തിൽ ഒരു താരപ്രചാരകനായി മാറുകയാണ്. സിനിമാനമാരെ കൊണ്ടുവരുന്നതല്ലോ അദ്ദേഹം, ഒരു ഒരു ബുദ്ധിജീവിയാണ് ഭൗതിക തലത്തിൽ. ഇപ്പൊ കോൺഗ്രസ് ഭൗതിക തലത്തിൽ ശശി തരൂരിനെ പോലെ ഭൗതിക തലത്തിൽ പ്രവർത്തിക്കുന്ന ആരും കോൺഗ്രസിൽ അങ്ങനെയില്ല. നമ്മൾ ബുദ്ധിജീവികൾ എന്നൊക്കെ പറയുമ്പോഴും എഴുത്തുകാരുണ്ടാവും ഒക്കെ ഉണ്ടാവും, പക്ഷെ ശശി തരൂരിനെ പോലെ ഒരു രാഷ്ട്ര മീമാംസകനായ ഭൗതിക പ്രവർത്തകൻ അത് കോൺഗ്രസിലില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ വരുമ്പോൾ ഉണ്ടാകുന്ന നേട്ടത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. താങ്കളിലേക്ക് വരാം, ഒന്ന് ശ്രീ ഡൊമിനിക് പ്രസന്റേഷനിലേക്ക് പോകട്ടെ. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഇവിടെ ഈ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ, നാട്ടുകാർക്കിടയിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന നേതാക്കൾക്കപ്പുറത്തേക്ക് എന്തെങ്കിലും ശശി തരൂരിനെ കൊണ്ടുവന്നതുകൊണ്ട് അല്ലെങ്കിൽ ശശി തരൂർ മുന്നിലേക്ക് വരുന്നതുകൊണ്ട് പ്രത്യേകമായിട്ട് സംഭവിക്കാനുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടാകുമോ ഹൈക്കമാൻഡ്? അതായത് ഈ രണ്ട് കൂട്ടരും അല്ലെങ്കിൽ ഇവർക്കൊപ്പമുള്ള അസംഖ്യം നേതാക്കൾക്കപ്പുറത്ത് ഇങ്ങനെയല്ലാതെയുള്ള ഒരാളെ ശശി തരൂരിനെ കൊണ്ടുവരുന്നത് പോസിറ്റീവായിട്ടാണ് ഭവിക്കുക എന്ന് അവർ കണക്ക് കൂട്ടാൻ, ഹൈക്കമാൻഡ് കണക്ക് കൂട്ടാൻ എന്തായിരിക്കും കാരണം? എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആധുനിക സാങ്കേതിക വിദ്യ, പ്രത്യേകിച്ച് ഡിജിറ്റൽ ടെക്നോളജി, അതുപോലെ സോഷ്യൽ മീഡിയാസ് വളരെ എഫക്റ്റീവായി ഉപയോഗിക്കുന്ന വളരെയധികം ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ഒരാളാണ് ശശി തരൂർ. എന്ന് മാത്രമല്ല, നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ, പ്രത്യേകിച്ച് കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിൽ അദ്ദേഹം അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഭയങ്കര രസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഇപ്പോൾ എറണാകുളത്ത് വരുന്നു, ഞങ്ങൾ ചെറുപ്പക്കാരെ അദ്ദേഹം ഒരു എവിടെയെങ്കിലും ഒരു പബ്ലിക് പ്ലേസ് അദ്ദേഹം ചെറുപ്പക്കാരെ സമ്മാനിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒത്തിരിയേറെ വിദ്യാർത്ഥികൾ വരും, അവരുമായിട്ട് ഇൻട്രാക്ഷൻ നടക്കും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടത് കോൺഗ്രസ്സിലേക്ക് പുതിയ ഊർജ്ജം, കോൺഗ്രസ്സിന് പുതിയ ഊർജ്ജം പകരും. അപ്പോൾ അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ജനങ്ങളെ ഇപ്പോൾ ഈ ശശി തരൂർ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ കിട്ടുന്നതിനേക്കാൾ വളരെ പ്രയോജനം നമ്മുടെ ഈ നഗരങ്ങളിലുള്ള, പ്രത്യേകിച്ച് നമ്മുടെ എലൈറ്റ് മേഖലകളിലുള്ള നമ്മുടെ ചെറുപ്പക്കാരെ, അത് ഒത്തിരി പേരുണ്ട്. നമ്മൾ നിസ്സാരമായിട്ട് കണക്കാൻ കഴിയില്ല. ഈ ആധുനികമായ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന നിരവധി ചെറുപ്പക്കാരും സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സ്വാഭാവികമായിട്ട് അവർക്കൊരു ആഗ്രഹം കാണും, ഞങ്ങൾക്കൊന്ന് ശശി തരൂരിനെ ഒരു ഇൻട്രാക്ഷൻ വേണം, ഒരു ഡയലോഗ് വേണം. അതിനുള്ളൊരു അവസരം ഉണ്ടായി കൊടുക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു വാഗ്ധോരണിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അറിവും അതുപോലെ ഏത് സബ്ജക്റ്റിനെക്കുറിച്ചും നന്നായി സംസാരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യമുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും ഈ യുവജനങ്ങളെ പങ്കുവെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടും യുവജനങ്ങൾക്ക് കോൺഗ്രസിനോട് അല്ലെങ്കിൽ യു ഡി എഫിനോട് ഒരു ആഭിമുഖ്യം വരും എന്നുള്ള ഒരു ചിന്താഗതി കൊണ്ടായിരിക്കാം ഹൈക്കമാൻഡ് അദ്ദേഹത്തെ ഈ ജില്ലകളിലേക്ക് കൂടെ, പ്രത്യേകിച്ച്
ഈ അർബൻ ഏരിയാസിലേക്ക് കൂടെ അദ്ദേഹത്തെ അയക്കണമെന്ന് തീരുമാനമെടുത്തത്. അതുപോലെ ശ്രീ ഫസൽ ഗഫൂർ പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ അടിവരായിട്ട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞല്ലോ വേറൊരു ഫേസ് കൂടെ അദ്ദേഹം വരുമ്പോഴേക്കും കോൺഗ്രസ് ഒരു മതേതര പാർട്ടിയാണ്, ഇൻക്ലൂസീവ്, എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം കൂടെ വരുമ്പോൾ വൈ ഐ എം എ ഹിന്ദു എന്ന് പുസ്തകം എഴുതിയ ആളാണ് ശ്രീ ശശി തരൂർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കുറവ് വന്നോ എന്നൊരു സംശയം ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിയുമ്പോഴേക്കും പല, പ്രത്യേകിച്ച് ബി ജെ പിയുടെ ഒരു തള്ളിക്കയറ്റം. ബി ജെ പി ഉപയോഗിക്കുന്നത് വെറും ജാതിക്കാടാണ്. അപ്പോൾ അതിനെപ്പോലും തടുക്കാൻ കഴിവുള്ള ഒരു 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 മേഖലയിലേക്ക് കടന്നു കയറാൻ കഴിവുള്ള പ്രാഗൽഭ്യമുള്ള ഒരാൾ എന്ന നിലയ്ക്ക് കൂടി ആയിരിക്കാം ശശി തരൂറിനെ കൂടെ ഇതൊരു ആക്റ്റീവായി. അദ്ദേഹം ട്രിവാൻഡ്രത്ത് അദ്ദേഹം ആഴ്ചയിൽ പാർലമെൻറ്റിലപ്പോൾ ട്രിവാൻഡ്രത്തുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ കൂടെ ആ ഒരു നിലയിലേക്ക് കൊണ്ടുപോകാൻ ഹൈക്കമാൻഡ് ഉദ്ദേശിച്ചത് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ശരി, ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ ഫസൽ ഗഫൂർ, ശ്രീ ലാൽകുമാർ രണ്ടുപേരിലേക്കും ചെറിയ ഇടവേളക്ക് ശേഷം. ശ്രീ ലാൽകുമാർ, ഇവിടെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാവുന്ന ഒരു വരവായിരിക്കുമോ തരൂരിൻ്റേത്? തരൂര് ഈ പറയുന്ന പ്രകടന പത്രികയ്ക്ക് വേണ്ടിയുള്ള ആശയവിനിമയങ്ങളുടെ ഒരു സമിതിയുടെ തലപ്പത്തേക്ക് അദ്ദേഹം വരികയാണല്ലോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള നീക്കത്തിലേക്ക് അദ്ദേഹം വരികയാണല്ലോ, അതിനെ പൂർണ്ണമായിട്ട് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്നതാണോ? മറ്റ് നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായൊരു നില ശശി തരൂരിനില്ലേ ലാൽകുമാർ? അതായത് അദ്ദേഹം ഇപ്പോൾ ഉദാഹരണത്തിന് കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുത്താൽ ഈ സർക്കാരിനെ, സംസ്ഥാന സർക്കാരിനെ അതിരൂക്ഷമായിട്ട് നാല് ഭാഗത്തു നിന്നും കോൺഗ്രസ്സുകാർ ആക്രമിക്കുമ്പോൾ, രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അടക്കമുള്ള ആളുകൾ ആക്രമിക്കുമ്പോൾ അദ്ദേഹം ആ നിലക്ക് നിന്നിട്ടേയില്ല. കോവിഡിൽ അനുകൂലിക്കുകയാണ് ചെയ്ത് സ്വർണ്ണക്കടത്തിൽ പിടിവിട്ടൊന്നും പറഞ്ഞുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ആശയങ്ങളുള്ള ചെറുപ്പക്കാർക്കിടയിൽ അടക്കം ഒരു സ്നേഹം അദ്ദേഹത്തിനോട് സ്വാഭാവികമായിട്ടും ഉണ്ടാവുകയില്ലേ? അത് തെരഞ്ഞെടുപ്പിൽ വോട്ടായി ടാപ്പ് ചെയ്യാനാണ് അദ്ദേഹത്തെ ഇറക്കിയിരിക്കുന്നതെങ്കിൽ അത് നിശ്ചയമായിട്ടും ഒട്ടും തൊടാതെ പോകും എന്ന് വിചാരിക്കാമോ ഇടതുപക്ഷക്കാരെ? സനീഷേട്ടൻ പറഞ്ഞിടത്തും തന്നെ അങ്ങ് തുടങ്ങാം, നിർത്തിയെടുത്തും തന്നെ അങ്ങ് തുടങ്ങാം. സനീഷേട്ടൻ പറഞ്ഞു നിർത്തി എന്താ, ശശി തരൂര് കോവിഡ് കാലഘട്ടത്തിൽ ഈ പറയുന്ന നമ്മുടെ സർക്കാരിനോടൊപ്പം നിന്നു വെച്ചാൽ, സർക്കാർ പറയും മറ്റുള്ള കോൺഗ്രസ്സുകാർ നിന്ന പോലല്ല ശശി തരൂർ നിന്നത് എന്ന് വെച്ചാൽ, ഏതാണ്ട് ശശി തരൂർ നല്ല കാര്യം ചെയ്തു എന്നുള്ള രീതിയിലാണ് സനീഷേട്ടൻ എൻ്റെ അടുക്കൽ അവതരിപ്പിച്ചത്. ഞാനത് എഗ്രി ചെയ്യുന്നു. അങ്ങനാണെങ്കിൽ എന്റെ അർത്ഥം യഥാർത്ഥത്തിൽ നല്ല നിലപാടെടുത്തത് നമ്മളെന്നല്ലേ എന്റെ അർത്ഥം, ഞങ്ങളുടെ കൂട്ടത്തിൽ തരൂർ നിന്നു എന്നാ പറഞ്ഞത്, അല്ല തരൂർ സ്വന്തമായിട്ട് എടുത്ത നിലപാട്, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നു. അപ്പൊ എന്ന് വെച്ചാൽ അപ്പുറത്ത് നിന്ന കോൺഗ്രസ്സുകാരെല്ലാം ചെയ്തത് അത് തെറ്റായിരുന്നു, ശശി തരൂർ നല്ല നിലപാടെടുത്തു. അപ്പൊ ശശി തരൂറിനാണോ യഥാർത്ഥത്തിൽ സപ്പോർട്ട് ചെയ്യേണ്ടത്, ഞങ്ങളെയാണോ സപ്പോർട്ട് ചെയ്യേണ്ടത്? താങ്കളൊന്ന് ആലോചിക്കേ, ഞങ്ങളല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത്, ഞങ്ങളല്ലേ നിലപാടെടുത്തത്? അത് അവിടെ നിൽക്കട്ടെ, അത് കൃത്യമായെന്ന് മനസ്സിലാകുന്നു. കോൺഗ്രസിന്റെ തിരിച്ചുവരവിനെ കുറിച്ച് ഇവിടെ സംസാരിച്ചു. കോൺഗ്രസ് തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എല്ലാ ഘട്ടത്തിലും ഞാൻ കോൺഗ്രസ് തിരിച്ചു വരണമെന്നാണ് പറയുന്നത്. സി പി ഐയും കോൺഗ്രസും തമ്മിൽ മത്സരം നടക്കുമ്പോഴും ശക്തമായി തന്നെ മത്സരം നടക്കണം. ഭീമൻ ഗദായുദ്ധത്തിൽ ഏർപ്പെടുന്നത് അല്ലെങ്കിൽ മല്ലയുദ്ധത്തിൽ ഏർപ്പെടുന്നത് ദുര്യോധനുമായിട്ടാണ്, അല്ലാതെ നകുലനോടോ സഹദേവനോടോ പിടിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ ഇപ്പുറത്ത് നിൽക്കുന്ന ശക്തിയോടുകൂടി തന്നെ, എല്ലാ സംഘടനാ ശക്തിയോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഇപ്പുറത്ത് നിൽക്കുന്നത്. ഞങ്ങൾക്ക് കോൺഗ്രസിനെ അവിടെ എല്ലാ ശക്തി എടുത്താലും തോൽപ്പിക്കാനുള്ള ശക്തി ഇപ്പുറത്തുണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടിയാണ് നിൽക്കുന്നത്. പിന്നെ ഇവിടെ മാധ്യമപ്രവർത്തകൻ പറഞ്ഞൊരു കാര്യം, ഇടതുപക്ഷം ഈ പറയുന്ന കഴിഞ്ഞ കുറച്ച് ദിവസത്തെ നിലപാടുകൾ, കോൺഗ്രസിന്റെ നിലപാടുകൾ കണ്ട് ഏതാണ്ട് ചടുലമായ നീക്കം കണ്ട് ഞെട്ടിപ്പോയി എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. ചടുലമായ നീക്കം കണ്ട് സത്യത്തിൽ ഞെട്ടിയത് രമേശ് ചെന്നിത്തലയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ആ ചടുലമായ തീരുമാനം എന്തായിരുന്നു, രമേശ് ചെന്നിത്തലയോട് അന്ന് ആ സൈഡ് ബെഞ്ചിലോട്ട് ഇരുന്നു എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ശശി തരൂറിന്റെ വരവിനെ കുറിച്ചും അദ്ദേഹം ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യമാണ്. ശശി ഈ പറയുന്ന വാദങ്ങൾ മുന്നോട്ട് വെക്കുന്ന കേട്ടാൽ നമുക്ക് തോന്നുന്നത് ശശി തരൂർ ആയതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാന്ന് തോന്നുമല്ലോ. ശശി തരൂർ വരുമ്പോ ശശി തരൂർ വോട്ട് ചെയ്യുന്നല്ലോ ഇവിടെ പറയുന്നത്. ശശി തരൂർ കുറെ കാര്യങ്ങൾ ചെയ്യാൻ വരുന്നു, അദ്ദേഹം ചെയ്യട്ടെ, നമുക്കതിന് ഭയമില്ലല്ലോ. അദ്ദേഹം ചെയ്തു കഴിഞ്ഞാൽ എന്ത് വ്യത്യാസം വരാനാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ അതിന് ഒരു ഉദാഹരണം പറഞ്ഞങ്ങ് നിർത്താം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വോട്ട് ചെയ്ത് വരുന്ന ദിവസം, വോട്ട് ചെയ്ത് അന്ന് വൈകുന്നേരം ഞാൻ ഒരു ചർച്ചയിലിരുന്നു. അന്ന് ശ്രീകുമാർ മാധ്യമപ്രവർത്തകൻ, ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം അന്ന് പറഞ്ഞു, കൃത്യമായി പറഞ്ഞു, നിഷ്പക്ഷത ഇല്ലാതാണ് അദ്ദേഹം മാധ്യമപ്രവർത്തനം ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. ഞാൻ അതിനെ എല്ലാ ഫുള്ളി അഡ്മിറ്റും ചെയ്തതാണ്. പക്ഷെ അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ നോക്കൂ ലാൽകുമാർ, ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണ്, രാവിലെ തന്നെ ആൾക്കാർ ഒരുപാട് പേര് ഇറങ്ങി വോട്ട് ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. ഞങ്ങൾക്ക് കോൺഗ്രസിന് അനുകൂലമായിട്ട് ഒരുപാട് വോട്ട് അന്ന് വന്നു, അത്രത്തോളം പ്രതിഷേധമായിരുന്നു എൽ ഡി എഫിനെതിരെ. അദ്ദേഹം മനോരമയുടെ ഫോറത്തിലേക്ക് പറഞ്ഞതാണ്. ഞാൻ അന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു, സാർ കോവിഡ് ആയതുകൊണ്ടാണ് ഒരുപാട് പേര് നേരത്തെ വന്ന് വോട്ട് ചെയ്തത്, ഇത് എൽ ഡി എഫിനെതിരെയുള്ള വികാരമാണെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല, താങ്കളെ പോലൊരു മുതിർന്ന മാധ്യമപ്രവർത്തനം അത് ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞു. സ്വാഭാവികമായ ഞാൻ തെരഞ്ഞെടുപ്പ് വിശകലനം അല്ല ഇവിടെ നടത്തുന്നത്.
ഞാൻ തെരഞ്ഞെടുപ്പ് വിശാലനല്ല, ഞാൻ അങ്ങോട്ട് ചുമ്മാ ഒരു മണ്ടത്തരം പറയൂ, അതവിടെ നിൽക്കുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞു ഇതാണ്. ഞാൻ പറയുന്നത് അന്നത്തെ അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ തെറ്റി, എന്റെ വിലയിരുത്തൽ പല ആംഗിളിലും തെറ്റിയിട്ടുണ്ട്. ഞാൻ ഇന്ന് ഗസ് ചെയ്യുന്നത് അന്ന് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ തെറ്റിയ പോലെ തന്നെ ആ ഈ ഒരു വിലയിരുത്തലും തെറ്റാണെന്ന് പറയാനായിട്ടാണ്, ഞാൻ അത് സ്ഥാപിച്ചെടുക്കാനായിട്ടാണ്. അതെ അതെ, അത് നമുക്ക് അത് ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പ് വിധിക്ക് ശേഷം ഒരുപക്ഷെ ശ്രീകുമാർ അവിടെ വന്ന് ചിരിക്കുമായിരിക്കും. അതായത് താങ്കളുടെ വിലയിരുത്തൽ തെറ്റിപ്പോയത്, അങ്ങനെയാണ് രാഷ്ട്രീയം. അതുകൊണ്ടാണല്ലോ നമ്മുടെ ചർച്ച ഇങ്ങനെ പോകുന്നത്. അല്ല, ഞാൻ പറഞ്ഞു, ഞാൻ സനീഷ് ചേട്ടാ അപ്പുറത്തിരിക്കുന്ന ഒരാളെ മോശമാക്കി കാണിക്കാൻ പറഞ്ഞതല്ല, എനിക്ക് മനസ്സിലായി, എനിക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ മനസ്സിലായത്. അത് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ പോസിറ്റീവായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ ഒരു ഇടതുപക്ഷക്കാരൻ എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്നത് സംഭവിക്കാൻ പോകുന്നത് അന്ന് നടന്നത് തന്നെ ആയിരിക്കും എന്നാണ് ശ്രീകുമാർ കേട്ടോണ്ട് എനിക്ക് പറയാം. ശരി ശരി ശരി, ഞാൻ തിരിച്ചു വരാം താങ്കളെ, ഞാൻ തിരിച്ചു വരാം ലാൽ താങ്കളിലേക്ക്, ഞാൻ ശ്രീകുമാർ ഞാൻ താങ്കളിലേക്കും വരാം. ഡോക്ടർ ഫസൽ ഗഫൂർ, ഇവിടെ ഈ തരൂരിനെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയാലും കോൺഗ്രസ് കോൺഗ്രസ് അല്ലാതായി മാറില്ലല്ലോ എന്നൊരു ചോദ്യം ഇടതുപക്ഷത്ത് നിന്ന് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്, ശ്രീലാൽകുമാർ. എന്ന് മാത്രവുമല്ല, ഇത്രയും നാൾ ചെയ്ത പ്രവർത്തനങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് നിൽക്കുകയില്ലേ എന്ന് സംഗതി ശരിയാണ്. അതായത് ഈ കോൺഗ്രസ് ഇങ്ങനെ അടിഞ്ഞുളഞ്ഞ് ഇല്ലാണ്ടായി പോവുകയാണ്. എല്ലാ കാലത്തും എന്ന പോലെ ഇവർ ഗ്രൂപ്പ് തർക്കങ്ങളിലേക്ക് പോകും. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനം കൊതിച്ചു നിൽക്കുകയായിരുന്നു, പക്ഷെ അത് ലഭിക്കുകയില്ല എന്ന് ഏതാണ്ടൊരു സൂചന കിട്ടുന്നതോടുകൂടി അദ്ദേഹം പ്രശ്നമുണ്ടാക്കും. ഇതൊക്കെയായിരുന്നു സ്വാഭാവികമായിട്ടും ഒരു കരുതലുണ്ടായിരുന്നെങ്കിൽ. അങ്ങനെയല്ല, ഞങ്ങൾ ഒറ്റക്കെട്ടായി ഏത് വിധാനയും അധികാരം പിടിക്കാൻ വേണ്ടി പോവുകയാണ് എന്നൊരു നിലപാട് പുറത്തേക്ക് കോൺഗ്രസ് പ്രസരിപ്പിക്കുകയാണ്. ഇത് ഇനിയുള്ള ദിവസങ്ങളിൽ മുഴുവൻ നിലനിൽക്കുമോ എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അതായത് കോൺഗ്രസ് പഴയ കാലമെല്ലാം മറന്നിട്ട് ഒരു കേഡർ പാർട്ടി എന്ന പോലെ ഒന്നിച്ചു നിന്നങ്ങ് മുന്നോട്ട് പോകും എന്ന് വിചാരിക്കാൻ കാരണങ്ങളുണ്ടോ? ആദ്യം തന്നെ ഞാൻ ശ്രീ ലാൽകുമാറിന് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ശശി തരൂർ വന്നിട്ട് കേരളം ജയിക്കോ ഇല്ലെന്നുള്ളതല്ല, ശശി തരൂരാണ് യോഗ്യൻ എന്നുള്ള മാറ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലെ, നമ്മൾ ആരും പറഞ്ഞിട്ടില്ല ശശി തരൂർ വരുമ്പോ കോൺഗ്രസിനോട് ഭൂരിപക്ഷം കിട്ടും, യു ഡി എഫ് ജയിക്കും, അങ്ങനത്തെ ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ടില്ല. നമ്മൾ ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ലാൽകുമാർ മഹാഭാരതം എന്ന് പറഞ്ഞതായിരുന്നു, ഞാൻ തന്നെ പറയാ, കർണം വന്നിട്ട് ജയിച്ചില്ലല്ലോ അപ്പുറത്തെ വശത്ത്, ഇപ്പുറത്തെ വശത്ത് ഘടോത്കജൻ വന്നിട്ട് ജയിച്ചില്ലല്ലോ, അപ്പുറത്ത് അശ്വതാമാവ് ചിരഞ്ജീവി ആയിട്ടിരുന്നിട്ട് ജയിച്ചില്ലല്ലോ. അപ്പൊ അതല്ല ഇഷ്യൂ, അതല്ല ഇഷ്യൂ കിടക്കുന്നത്. ഇഷ്യൂ കിടക്കുന്നത് ഒരു യോഗ്യനാണോ അല്ലെന്നുള്ളതായിരുന്നു നമ്മുടെ ചർച്ച നടന്നുകൊണ്ടിരുന്നത്. അതേമാതിരി കോൺഗ്രസ് വേറെ തന്ത്രം പറ്റുന്നുണ്ട്. ഇപ്പൊ അവർ പറയുന്നുണ്ടല്ലോ കെ സുധാകരനെ വിളിക്കുമോ എന്ന് പറയുന്നു, അത് അവരൊരു തന്ത്രമാണ്. അവർ 10-അംഗ സമിതി ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞല്ലോ, അതിൽ എല്ലാ പ്രഗത്ഭരങ്ങളും ഉൾപ്പെടുത്തി, അതൊരു തന്ത്രമാണ് അവരുടെ. ആ തന്ത്രത്തെ പറ്റി മാത്രമാണ് നമ്മുടെ ഡിസ്കഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കോൺഗ്രസ് ഗ്രൂപ്പിസം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ കോൺഗ്രസിന്റെ ഗ്രൂപ്പിസം എപ്പോഴാണ് പുറത്തു വരിക എന്ന് പറഞ്ഞാല് സീറ്റ് വിഭജനം, അല്ല സീറ്റ് അലോട്ട്മെന്റ് നടക്കുന്ന സമയത്താണ് ഉണ്ടാവാൻ പോണത്. അപ്പൊ ഓൾറെഡി തന്നെ എനിക്ക് എന്നെ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഈ സീറ്റ് എയുടെയാണ്, മറ്റേ സീറ്റ് ഐയുടെയാണ്. ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ തന്നെ ശരിയല്ല എന്ന് എന്റെ അഭിപ്രായം. കാരണം നമ്മൾ യോജിച്ചിട്ടുള്ളൊരു പോരാട്ടത്തിന് നിങ്ങൾ പോവണമെങ്കിൽ, ബി ജെ പിക്ക് എതിരായിട്ടുള്ള പോരാട്ടത്തിന് പോവണമെങ്കിൽ, അല്ലെ സി പി എമ്മിനെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തെ ഞാനൊരു ഫ്രണ്ട്ലി മാച്ചായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. കാരണം പല സംസ്ഥാനങ്ങളിലും ബി ജെ പി എതിർക്കാനായിട്ട് 6-8 സംസ്ഥാനത്ത് ഒരുമിച്ച് നിൽക്കുന്നത് വരാം, തമിഴ്നാടും ബംഗാളും ഒക്കെ. അപ്പൊ ഇത് നമ്മളൊരു അങ്ങനെ ഒരു വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ടുള്ള ഒരു ഫൈറ്റ് ആയിട്ട് ഇതിനെ കാണേണ്ട ആവശ്യമില്ല. മറിച്ച് ഇപ്പുറത്തെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോൺഗ്രസ് ഇപ്പൊ എല്ലാ നിലക്കും അവർ ശ്രമിക്കുന്നു, അവർ ഉണർന്നിരിക്കുന്നു എന്നുള്ള ഒരു ഫാക്ടറാണ്. അതുകൊണ്ടാണ് അവർ ഉമ്മൻചാണ്ടി തന്നെ കൊണ്ടത്. മറിച്ച് വേറൊരു ആംഗിളുണ്ട്, നേരത്തെ ലാൽകുമാർ പറഞ്ഞ മാതിരി ഒരു ആംഗിൾ ഉണ്ട്. 4.5 കൊല്ലം കഠിനാധ്വാനം, അല്ലെ 5 കൊല്ലം കഠിനാധ്വാനം ചെയ്ത് ഉമ്മൻചാണ്ടിയുമായിട്ട്, സോറി, ശ്രീ പിണറായി വിജയന്റെ മതത്തെ ശക്തനായിട്ടുള്ള ഒരു നേതാവുമായിട്ട് അസംബ്ലിക്ക് ഉള്ളിലും പുറത്തും പയറ്റി നിന്നിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയെ ഒഴിവാക്കുക എന്നുള്ള ഒരു കാര്യം വരുമ്പോ അതിന്റെ ഒരു സംഭവം കൂടെ നമുക്ക് നോക്കാനുണ്ട്. ഞാൻ പല പത്രങ്ങളിലും വന്ന കമന്റുകൾ വായിച്ചുകൊണ്ട് ഞാൻ പറയാണ്, അതെന്താ പെട്ടെന്ന് ഒരാളെ കൂട്ടിക്കൊണ്ടിരുന്നു എന്നുള്ള ആൾക്ക്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, കേരളത്തിലെ ഹൈന്ദവ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ കാലമായിട്ട് കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു പരാതി അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി എല്ലാവരും മറ്റേ വർഗീയമായിട്ടുള്ള വോട്ട് ചെയ്യുന്നത്, 50% ആൾക്കാർ സെക്കുലറായിട്ട് വോട്ട് ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ആ സ്ഥലത്ത് തീർച്ചയായിട്ടും അങ്ങനെ കൂടെ ഒരു ആംഗിൾ ഇതിന്റെ അകത്തുണ്ട് ശശി തരൂരിനെ കൊണ്ടുവരുന്നതാണ് ഞാൻ പറയുന്നത്.
ആ അതാണ് മുഖ്യമന്ത്രി ആകാൻ. പക്ഷേ രമേശ് ചെന്നിത്തല ഒരു ഹൈന്ദവ നേതാവായിട്ട് അവിടെ ഉണ്ടല്ലോ, അതിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെയാണ് ശശി തരൂർ വരുന്നത് എന്ന തോന്നൽ കൂടെ ഉണ്ടായാൽ ശ്രീ ഡോക്ടർ ഫസൽ കപൂർ, താങ്കൾ അങ്ങനെ പറഞ്ഞ ആളുകൾ അങ്ങനെ മനസ്സിലാക്കിയാൽ അത് കൂടുതൽ പ്രശ്നത്തിനാണ് അവിടെ കാരണമാവുക. ഞാൻ താങ്കളിലേക്ക് വരാം. പറഞ്ഞത് ഞാൻ ഒരാളുടെ പറഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഹൈന്ദവ സമുദായത്തിന് ഒരു അവഗണന കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നൊരു തോന്നൽ വളരെ വ്യക്തമായി ബി ജെ പിയിലോട്ടുള്ള ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീകുമാർ, ഇവിടെ താങ്കൾക്ക് ഒരുപക്ഷെ നേരത്തെ ലാൽകുമാർ പറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണം നൽകാനുണ്ടാകും. അതോടൊപ്പം ചേർത്ത് എൻ്റെ ഒരു ചോദ്യമുള്ളത്, ശ്രീകുമാർ, ഇവിടെ ഈ ഗ്രൂപ്പ് പ്രശ്നമല്ല, ഗ്രൂപ്പിന് അതീതമായിരിക്കണം നമ്മുടെ കാര്യങ്ങളെല്ലാം എന്ന് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ട് നേതൃത്വം പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും പാലിക്കാൻ പൂർണ്ണാർത്ഥത്തിൽ കോൺഗ്രസ്സിന് സാധിക്കുമോ? എന്തുകൊണ്ടെന്നാൽ ഈ മുഖ്യമന്ത്രിയാവുക, അധികാരത്തിലെത്തിയാൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയാവുക എന്നത് ഈ സീറ്റ് ഗ്രൂപ്പുകൾക്കുള്ള സീറ്റ് കണക്കിലായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സീറ്റിലേക്ക് ആളെ നിർത്തുന്നത് സംബന്ധിച്ച് തന്നെയും ഈ ഗ്രൂപ്പ് വീതം വെപ്പ് നിശ്ചയമായിട്ടും വേണ്ടതായിട്ട് വരും. അത് കോൺഗ്രസിൻ്റെ യാഥാർത്ഥ്യമാണല്ലോ. അപ്പോൾ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് ഗ്രൂപ്പുകളൊന്നുമല്ല ജയസാധ്യതയുള്ള വ്യക്തികളെ പിടിച്ച്, നേതാക്കളെ പിടിച്ച് സ്ഥാനാർത്ഥികളാക്കുമെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും പാലിക്കപ്പെടുകയില്ല എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നതല്ലേ ഉള്ളൂ. ഞാൻ അത് പറയാൻ മുമ്പ് ഒരു ഈ ചർച്ച കേൾക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് തെറ്റിദ്ധാരണ വരാൻ പാടില്ലല്ലോ. ഞാൻ ഇന്ന് ചർച്ചയിൽ പറഞ്ഞത് ഞാൻ നിഷ്പക്ഷനായിട്ടാണ് പറയുന്നതെന്നാണ് പറഞ്ഞത്. കാരണം എനിക്കൊരു പക്ഷമുള്ള ആളാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എൻ്റെ ചർച്ച കാണുന്നവർക്ക് നിഷ്പക്ഷനായിട്ടാണ് ഞാൻ ശശി തരൂരിനെ കുറിച്ച് പറഞ്ഞതെന്നാണ് ഞാൻ പറഞ്ഞത്, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിനു മുമ്പ് നടന്നൊരു ചർച്ചയിൽ അദ്ദേഹം പറയുന്നത് ശരിയാണ്. പക്ഷെ ഞാൻ ആ സന്ദർഭം കൂടി മനസ്സിലാക്കണം. എ കെ ബാലൻ മന്ത്രി അന്ന് രാവിലെ 11 മണിക്ക് വോട്ടിംഗ് നടക്കുന്ന സമയത്തൊരു പത്രക്കാരെ കണ്ടൊരു കാര്യം പറഞ്ഞു, കോവിഡ് ആണ്, എല്ലാവരും കൂടെ വന്ന് വോട്ട് ചെയ്യരുത്, കോവിഡ് കാലമാണ് എന്നൊരു പത്രസമ്മേളനം നടത്തി പറഞ്ഞു. ആ പത്രസമ്മേളനം നടത്തിയ ആ അഭിപ്രായ പ്രകടനം ആ സമയത്ത് അനുചിതമാണെന്നും ആളുകൾ വോട്ട് ചെയ്യാൻ വരുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അതാത് പ്രദേശത്തുള്ള അവരുടെ ആൾക്ക് വോട്ട് ചെയ്യാനും അത് യു ഡി എഫ് അനുകൂലമാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലൊരു ഒരു അഭിപ്രായ പ്രകടനമാണ് ഞാൻ നടത്തിയത്. അത് ആ സന്ദർഭം ബാലന്റെ പത്രസമ്മേളനത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം, അദ്ദേഹം പറഞ്ഞു ഈ കോവിഡ് കാലത്ത് സനീഷ് പറഞ്ഞല്ലോ ശശി തരൂരിന്റെ സംഭാവന, അദ്ദേഹത്തിന്റെ സംഭാവന ആരോഗ്യമന്ത്രി പൂഴ്ത്തിയ സംഭാവനയാണ്. അത് മാത്രമല്ല, കോൺഗ്രസ് അന്ന് ഈ കോവിഡിന്റെ തുടക്കകാലത്ത് ആരോഗ്യമന്ത്രിക്ക് പരിപൂർണ പിന്തുണ നൽകിയിരുന്നു, ഒരു അഭിപ്രായ പ്രകടനം നടത്തി എന്നുള്ള ശരിയാണ്. കാരണം കോവിഡ് കാലത്ത് നിരന്തരം എന്തിനാ പത്രസമ്മേളനം നടത്തുന്ന ഒരു ചോദ്യം ചോദിച്ചുള്ള ശരിയാണ്. പക്ഷേ കോവിഡ് കാലത്ത് മുഖ്യമന്ത്രിക്കൊപ്പം പ്രതിപക്ഷ നേതാവല്ലേ, പ്രത്യക്ഷപ്പെട്ടിട്ട് ജനങ്ങളോട് ഒരുമിച്ചിരിക്കാൻ പറഞ്ഞേ. എപ്പോഴാണ് പ്രതിപക്ഷം തെറ്റിയത്? സ്പ്രിംഗ്ലർ പ്രശ്നം വന്നപ്പോഴാണ്. അതുവരെ ഒരുമിച്ചായിരുന്നു. അതിനുശേഷമുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നില്ലാണ്, നമ്മുടെ ചർച്ച ചെയ്തല്ല. ഇനി സനീഷ് പറഞ്ഞ കാര്യങ്ങൾ, ഗ്രൂപ്പിന്റെ അതീതമായിട്ട് സ്ഥാനാർത്ഥികൾ നിർത്താൻ കോൺഗ്രസ് ഒരിക്കലും സാധ്യമല്ല, യാതൊരു സംശയമില്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് ഗ്രൂപ്പിന് അതീതമായിട്ട് വരില്ല, വരും, ഗ്രൂപ്പിന് അതീതമായിട്ട് വരും, 3-ഓ 4-ഓ സ്ഥാനാർത്ഥികൾ വരും, അയാൾ സംശയമില്ല. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിന്റെ ശക്തി എന്ന് പറയുന്നത് പരോക്ഷമായിട്ട് ഗ്രൂപ്പാണ്, ആ സംശയം വേണ്ട. ഇപ്പൊ അതിലിപ്പോ ഗ്രൂപ്പിലെ ഒരു ഗ്രൂപ്പ് ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു എന്ന് വെച്ചുകൊണ്ട് പണ്ട് അച്യുതാനന്ദനെ മാരാരിക്കുളത്ത് കാലുവാരി തോൽപ്പിച്ച പോലെ കോൺഗ്രസ്സുകാർ കാലുവാരി തോൽപ്പിക്കുന്ന ഒരു ഏർപ്പാട് കോൺഗ്രസ്സിലില്ല. അത് ആ സമയത്ത് സ്ഥാനാർത്ഥിയാവാൻ ഗ്രൂപ്പ് അവർ പറയും, സംശയമൊന്നുമില്ല. ഉമ്മൻചാണ്ടിയോടൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഗ്രൂപ്പാവും, അതൊക്കെ ശരിയാണ്. പക്ഷെ ഒരു കാലുവാരി തോൽപ്പിക്കുന്ന ഇന്നേ വരെ ഞാൻ കേട്ടിട്ടില്ല. കാരണം ഒരു കോൺഗ്രസ്സുകാരൻ വേറൊരു കോൺഗ്രസ്സുകാരന്റെ കാലുവാരി തോൽപ്പിച്ചത് ഞാനെന്നല്ല, നമ്മളിപ്പോ ഫസൽ ഗഫൂറൊക്കെ എത്രയോ രാഷ്ട്രീയ നിരീക്ഷണനായിട്ട് എത്രയോ കാലമായിരിക്കുന്നു, അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ മറിച്ച് സംഭവിച്ചിട്ടുണ്ട്, അത് സംശയമില്ലാത്ത കാര്യമാണ്. അത് അച്യുതാനന്ദൻ തോറ്റതും പളനിയെ പുറത്താക്കിയതും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരു സംഭവം എന്തായാലും കോൺഗ്രസ് വേഗത്തോളം കാലം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതാണ് നല്ലത് എന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ ഒരു നിമിഷം തിരിച്ചു വരാം ശ്രീകുമാർ, നമ്മുടെ സമയം കുറവായതുകൊണ്ട്. ശ്രീ ഡൊമിനിക് പ്രസിഡൻസ്, ഞാൻ താങ്കളിലേക്ക് വരാം. ഒന്ന്, അതിനു മുമ്പ് ഡോക്ടർ ഫസൽ ഗഫൂർ, ഇതുവരെ കോൺഗ്രസിനകത്ത് ഒരു ഗ്രൂപ്പ് വെച്ചിട്ട് തന്നെയാണ് സ്ഥാനാർത്ഥികളൊക്കെ വരിക, പക്ഷേ കാലുവാരി തോൽപ്പിക്കലൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ, താങ്കളും അങ്ങനെയാണോ പറയുക? അങ്ങനെയാണോ വിശ്വസിക്കേണ്ടത്? ഞാൻ ആ പേരുകൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് തവണ ഗ്രൂപ്പ് വാരി കാലുവാരിയിട്ടുണ്ടെന്ന ചരിത്രമുണ്ട്. കോൺഗ്രസ് കമ്മീഷൻ വെച്ചിട്ടുണ്ട് കാൻഡിഡേറ്റുകളെ, ഇന്ന കാൻഡിഡേറ്റിനെ തോൽപ്പിച്ചതിന് കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാ പാർട്ടികളിലും ഇതുമായി അങ്ങോട്ടും വാരലുണ്ട്. പൊതുവെ ഗ്രൂപ്പ് വെച്ച് കാലുവാരിലെ കുറവ് മുസ്ലിം ലീഗിൽ മാത്രമേ ഉള്ളൂ. ഞാനിത് നിഷ്പക്ഷമായിട്ട് പറയണ, കേരള കോൺഗ്രസ്സുകൾ ഭയങ്കരമായിട്ടുണ്ട്, കോൺഗ്രസ്സിലുണ്ട്, ഒരളവോളം ചെറുതായിട്ടെങ്കിലും സി പി എമ്മിലുണ്ട്. പക്ഷേ ഗ്രൂപ്പ് വാരിയിട്ട് ഒരറ്റയാളെ തോപ്പിച്ച ചരിത്രമില്ല എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഒട്ടും സ്വീകാര്യമല്ല. ഞാൻ കോൺഗ്രസ് പൊളിറ്റിക്സ്
കുട്ടിക്കാലം മുതലേ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ആയ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിന് തുടക്കത്തിൽ തിലക് ഗോഖലെ, നെഹ്റു പട്ടേല്, നിജലിംഗപ്പ, ഇന്ദിരാഗാന്ധി, ബ്രഹ്മാനന്ദ റെഡ്ഡി, അങ്ങനെ കോൺഗ്രസിന്റെ ഗ്രൂപ്പുകൾ കേന്ദ്രത്തിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്നതാണ് എന്നുള്ളതാണ് ഒരു ഫാക്ട്. അതൊരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിരിക്കാം എന്ന് കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ശരി ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഇവിടെ ഈ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാവുകയില്ല എന്ന് കെ സി വേണുഗോപാൽ ഹൈക്കമാൻഡിനെ, രാഹുൽ ഗാന്ധിയെ ഉദ്ധരിച്ചുകൊണ്ട് അവിടെ പറയുകയുണ്ടായി. ഇവിടെ നോക്കൂ, ഇവിടെ ഗ്രൂപ്പ് അതീതമായിരിക്കും എന്ന് പറയുമ്പോൾ കേരള സമൂഹം മനസ്സിലാക്കേണ്ടത് ഗ്രൂപ്പ് മാത്രമായിരിക്കില്ല പരിഗണനാ വിഷയം, ജയസാധ്യത കൂടെ നോക്കും എന്ന അർത്ഥത്തിലല്ലേ? അല്ലാതെ ഗ്രൂപ്പുകളെ പരിഗണിക്കുകയില്ല, ആളുകളെ നോക്കിയിട്ട് അങ്ങോട്ട് സീറ്റ് കൊടുത്ത് വിജയിപ്പിച്ചെടുക്കും എന്നല്ലല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഗ്രൂപ്പൊക്കെ ഉണ്ടാകും, പക്ഷേ ഗ്രൂപ്പിൽ പെട്ടതുകൊണ്ട് മാത്രം ഒരാൾക്ക് സീറ്റ് കിട്ടണമെന്നില്ല, അർഹത കൂടെ മാനദണ്ഡമാക്കും. അതുപോലെ തന്നെ വിജയം തന്നെ ഒരു മാനദണ്ഡമാക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ശ്രീ ലാൽകുമാർ ഒരു കാര്യം ഓർപ്പിക്കുകയാണ് കേട്ടോ, അദ്ദേഹം ഇവിടെ കോവിഡിന് കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഇന്ന് ഇന്ത്യയിൽ ലിസ്റ്റ് എടുത്താൽ ഇന്നലെ 6,750 കേരളത്തിൽ, ഇന്ത്യ ചോട്ടെ 12,000 അത് മറക്കരുത്. ഞങ്ങൾ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഇന്ന് ഇന്ത്യയിലെ പോസിറ്റിവിറ്റി റേറ്റ് 2-3 ആണെങ്കിൽ കേരളത്തിലെ 11-3 അത് ഗവൺമെൻറ് കുഴപ്പമാണ്, ഞാൻ പറയില്ല, ഞങ്ങളൊരിക്കലും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ കോവിഡ് പ്രവർത്തനങ്ങളെ ഞങ്ങളൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനുള്ളവരാണ്. അത് ഇടയ്ക്ക് മുഖ്യമന്ത്രിയാണ് ഞങ്ങളൊക്കെ പ്രതിപക്ഷക്കാരാണ് വേലയൊക്കെ നടക്കുന്നത് പറഞ്ഞതാണ്, അതുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തെ ഓർപ്പിച്ചതാണ്. ഒരിക്കലും ഞങ്ങളങ്ങനെ നിന്നിട്ടില്ല. ഇപ്പോഴത്തെ വേണമെങ്കിലൊക്കെ പറയാമല്ലോ എന്തുകൊണ്ട് കൂടുന്നു, ഞാനിപ്പോൾ ഞങ്ങൾ പോകുന്നില്ല, പല കാരണമുണ്ടാകാം. ഞാനീ പറയുന്നത് കോൺഗ്രസ് എപ്പോഴും ഒരു നെഗറ്റീവ് പൊളിറ്റിക്സ് കളിക്കുന്ന രീതിയിലല്ല ഞങ്ങൾ പ്രതിഷ്ഠിക്കുമ്പോൾ. ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് അഴിമതി കാര്യമായിരുന്നില്ലേ, പുറകോട്ട് പോയി ബംഗളൂർ പുറകോട്ട് പോകേണ്ടി വന്നില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ശ്രീ രമേശ് ചെന്നിത്തല ഇത്രയും കാലം മുന്നോട്ട് പോയത്, അതിൽ തർക്കമില്ല. പക്ഷേ ഞങ്ങളുടെ ഇപ്പോഴത്തെ തീരുമാനം ഒരു കൂട്ടായ നേതൃത്വമാണ് ഇലക്ഷനിൽ നല്ലത്. അതുകൊണ്ട് എല്ലാ വിഭാഗങ്ങളെയും പെടുത്തിക്കൊണ്ടുള്ള, ഞങ്ങളിന്ന് കുറച്ച് പേര് കുറേ പേർ അകന്നുപോയി എന്നൊരു വിശ്വാസം ഒരു കണ്ടെത്തി ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ തിരിച്ച് കോൺഗ്രസ്സിലേക്ക് കൊണ്ടുവരാനും UDF ശക്തിപ്പെടുത്താനുള്ള ഹൈക്കമാൻഡിൻ്റെ നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉമ്മൻചാണ്ടി ചെയർമാനായിട്ടുള്ള ഈ പുതിയ കമ്മിറ്റി, ശശി തരൂറിൻ്റെ ഈ യങ്സ്റ്റേഴ്സുമായി ഇൻട്രാക്ഷൻ വേണ്ടിയുള്ള ഞങ്ങളുടെ പുതിയ നീക്കങ്ങൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ മാനിഫെസ്റ്റോ കമ്മിറ്റി എല്ലാ സ്ഥലങ്ങളിലും ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഈ സാമുദായികമായിട്ടുള്ള കണക്ക് കൂട്ടലുകൾ അല്ലെങ്കിൽ അതുമായി അതുകൂടെ കണക്കിലെടുക്കേണ്ടി വരും എന്ന കാര്യം താങ്കളും സമ്മതിച്ചതാണ്. ഇവിടെ ഈ ഹിന്ദു വിഭാഗത്തിൽ നിന്നൊരു മുഖ്യമന്ത്രി വേണം വരാൻ എന്ന മട്ടിലുള്ള ആലോചനകളൊക്കെ വന്നാൽ ശശിധർ ചെറുപ്പക്കാരാണല്ലോ, ഈ പറയുന്ന സോഷ്യൽ മീഡിയ അടക്കമുള്ള ഉപകരണങ്ങളാണ് ഇവരുടെ കൈവശം എല്ലാം ഉള്ളത് താനും, അതായത് ശശി തരൂരിന് അനുകൂലമായിട്ടൊരു നീക്കമൊക്കെ വന്നാൽ അതൊക്കെ കൂടുതൽ പ്രയാസത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുകയില്ലേ? അതായത് ഈ സാമുദായികമായിട്ട് യഥാർത്ഥത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയോ ഒരു നേതാവിനെയോ മുൻനിർത്തിയിട്ട് വലിയ ശക്തമായിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് പകരം ശശി തരൂർ അവിടെ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒന്നിച്ചു എന്നൊക്കെ പറഞ്ഞു പോകുന്നത് ആ നിലക്ക് കൂടുതൽ കൺഫ്യൂഷനുകളും പിന്നീട് തർക്കങ്ങളിലേക്കൊക്കെ പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം എല്ലാവരും പറയുന്നത് ലാൽകുമാർ പറയുന്നത് രമേശിന് അദ്ദേഹം സൈഡ് ലൈനിൽ എത്തിയെന്ന ശരിയല്ലത്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞങ്ങൾ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ആർക്ക് പറയാൻ കഴിയും നാളെ രമേശ് എന്ന മുഖ്യമന്ത്രി ആവില്ല എന്ന്? അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറയും ഞങ്ങളുടെ ഇപ്പോഴത്തെ ഫസ്റ്റ് ലക്ഷ്യം എന്താ, ഇലക്ഷൻ ജയിക്കുക. അതിന് എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ വേണം. രമേശിൻ്റെ ഉണ്ട്, ഉമ്മൻചാണ്ടിയുടെ ഉണ്ട്, ശശി തരൂരിനുണ്ട്, എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഇതിനകത്തുണ്ടാവും. AK അന്വേഷണം അദ്ദേഹം എല്ലാ ജില്ലകളിലും വരുന്നു, അതുപോലെ തന്നെ KC ഗുണ ഇവിടെ തന്നെ ഉണ്ട്. അപ്പം ഞങ്ങളുടെ ഒരു എല്ലാവരുടെയും കൂടെ, അവർ മാത്രമല്ല താഴെ തട്ടില്, ഇപ്പോൾ ഞാനിന്ന് എനിക്കിപ്പോൾ അരൂരിൻ്റെ ചാർജാണ്. ഞാൻ കഴിഞ്ഞ 6 ദിവസം അവിടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുക, ഓരോ ബൂത്തിലെയും ഞാൻ അവരെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, എന്ത് ചെയ്യാൻ കഴിയും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ബൂത്തിലെ പ്രവർത്തകൻ, ഈവൻ ഞങ്ങളുടെ കഴിഞ്ഞ മറ്റേ ലോക്കൽ ബോഡി ഇലക്ഷൻ കാലത്ത് പല കാരണം കൊണ്ട് മാറുന്നു, അതൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ എഫർട്ടും, മുകളിൽ മാത്രമല്ല ബൂത്ത് തലങ്ങളിൽ ആൾക്കാരെ കാണുകയും അവരെയൊക്കെ തിരിച്ച് വീണ്ടും കൊണ്ടുവരാനും അവരെ നല്ല ശക്തിയോടുകൂടി തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തീവ്രമായി നടക്കുന്നുണ്ട്. അത് മുകളിൽ തൊട്ട് താഴെ വരെ ഉണ്ട്. അതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം, അത് ഫലപ്രദമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ ലാൽകുമാർ, നമുക്ക് ഈ ചർച്ച അവസാന ഭാഗത്തേക്ക് കൊണ്ടുപോകണം. എനിക്ക് ശ്രീകുമാറിലാണ് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടത്. ശ്രീ ലാൽകുമാർ, ഇവിടെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇതുവരെ കാണാത്ത ഒരു കോൺഗ്രസ് ആണ് ഇപ്പോഴത്തേത് എന്ന കാര്യം താങ്കളും
ഒരുപക്ഷെ മനസ്സിലാക്കുന്നുണ്ടാകുമോ എന്നാണ് എൻ്റെ ചോദ്യം. അതായത് എല്ലായ്പ്പോഴും 5 വർഷം ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി ഭരിക്കുകയാണെങ്കിൽ ഏത് വിധത്തിലാണെങ്കിലും എങ്ങനെ തമ്മിൽ തല്ലി നിന്നാലും 5-ാമത്തെ വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDF വരും എന്നതായിരുന്നു നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ നില. LDF കഴിഞ്ഞാൽ UDF, പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിലും UDF വരും എന്നതായിരുന്നു നില. പക്ഷേ ഇപ്പോഴതല്ല സ്ഥിതി എന്നത് താങ്കൾ പറയുന്നത് പോലെ തന്നെ അവരും മനസ്സിലാക്കുന്നുണ്ട്, താങ്കൾക്ക് തോന്നുന്നത് പോലെ തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തുള്ള ആളുകളും മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും BJP ഒരു ഭാഗത്തുണ്ട് താനും. അപ്പോൾ ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ, നമ്മുടെ ഒരു അടിസ്ഥാനം തന്നെയും ഇല്ലാതാക്കപ്പെടുമ്പോൾ അതിജീവിച്ച് പോവുക എന്നത് എല്ലാ ജീവികളുടെയും എല്ലാ ആളുകളുടെയും ഒരു ഒരു പ്രധാനപ്പെട്ട ചോദനയാണല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിന് ഇതുവരെ ഇല്ലാത്ത വിധം ഉള്ള അസാധാരണമായ വിധത്തിലുള്ള ഒന്നിച്ചു നിൽപ്പ്, ഒന്നിച്ചുള്ള മുന്നോട്ട് പോക്ക് കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടാവുകയില്ലേ? ഈ പറയുന്ന നമ്മൾ അല്ലെങ്കിൽ ലാൽ പറയുന്നത് പോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഇവരെല്ലാവരും ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയല്ലേ നമ്മൾ കാണുക? അത് ഇടതുപക്ഷത്തെ കുലുക്കില്ലേ? ഞങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല എന്ന് തന്നെയാണ് എന്റെ വിലയിരുത്തൽ. മറിച്ചൊരു വിലയിരുത്തൽ ഒരാൾക്കുണ്ടെങ്കിൽ എനിക്ക് അതിനകത്തൊന്നും പറയാനില്ല. നിങ്ങൾ നോക്കൂ, ഇവിടെ സംഭവിക്കുന്ന എന്താണ്? കോൺഗ്രസിന്റെ ഈ മേളിലുള്ള അല്ലെങ്കിൽ ACCയുടെ നേതൃത്വത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഒരു നിരീക്ഷണം തന്നെ നടക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മനസ്സിലായിട്ടുണ്ട് 2 പക്ഷമായി, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഒരു പക്ഷത്തേക്കും അല്ലെങ്കിൽ രമേശത്തിന് ചെന്നിത്തല ശക്തമായി വേറൊരു പക്ഷത്തേക്കും മാറും. കാര്യം ഒരു സൈഡ് ലൈനിങ് നടന്നിട്ടുണ്ടെന്നും വ്യക്തമാണ്. അതിന് ACCയുടെ നേതൃത്വത്തിൽ കുറെ പേരെങ്കിലും ഇവിടെ വന്നില്ല എങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാലി വാരി നശിച്ച് നാരായണക്കല്ലാവും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പിന്നെ ഇവിടെ പറഞ്ഞു ഉയർന്നു വന്നൊരു വിഷയം, ഹിന്ദു കമ്മ്യൂണിറ്റിക്കകത്ത് ഒരു ഹിന്ദു മുഖ്യമന്ത്രി ആകണം എന്നുള്ള ഒരു വലിയ വികാരമുണ്ട്. അത് കോൺഗ്രസ്സുകാരൻ തന്നെ ആണെന്ന് നിർബന്ധമൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റുകാരായ ആൾക്കാര് മതമില്ല അല്ലെങ്കിൽ ജാതി ഒന്നുമില്ല എന്ന് തന്നെ വിശ്വസിച്ച് ഐഡന്റിറ്റി, കമ്മ്യൂണിസ്റ്റ് ഐഡന്റിറ്റി വിശ്വസിക്കുന്ന ആളാണ്. പിണറായി വിജയൻ ഹിന്ദു ആണ്, പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് ആണ്, അദ്ദേഹം മുഖ്യമന്ത്രി ആയിക്കോളും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതിപ്പോ നിങ്ങൾ ഇപ്പോൾ ഒരു ഹിന്ദു മുഖ്യമന്ത്രി ആകുന്നതിനെ കുറിച്ച് ഫസൽ കഫൂറിന് വിഷമിക്കൊന്നും വേണ്ട, ഉറപ്പായിട്ട് ഒരു ഹിന്ദു തന്നെ മുഖ്യമന്ത്രി ആവുന്നതാണ് എന്റെ കരുതുന്നത്. അല്ലല്ല, ഞാൻ എപ്പോട്ടെ അത് വിട്, അതിലുള്ള നമ്മുടെ ചർച്ചാ വിഷയം. പിന്നെ ഇവിടെ ഇവരെല്ലാം കൂടെ വരുന്നതിന് കാരണം ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന കോൺഗ്രസിന് ACC വെന്റിലേറ്ററിലാണെന്ന് കഴിഞ്ഞ ദിവസം ഒരാള് ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് പറഞ്ഞു കേട്ടു. ACC വെന്റിലേറ്ററിലാണ് ICU കിടക്കുന്ന കോൺഗ്രസിനെ രക്ഷിക്കാൻ വരുന്നു, എങ്ങനെയൊക്കെ പിടിച്ചു പിടിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്, എങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ശ്രമമാണ്. ഇവർ കഴിഞ്ഞ 5 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന സംസ്ഥാന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം, അല്ല എങ്കിൽ സംസ്ഥാന സർക്കാർ വളരെ മോശം കാര്യങ്ങൾ ചെയ്യുന്നു, എടാ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും ഇവർക്ക് ജയിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇവിടെ ഉണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം ഇവർ പറയുന്നതിന് വിപരീതമായിട്ടുള്ള കാര്യമാണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ്. ലോക്കൽ ബോഡി ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സനീഷ് ചേട്ടൻ, ആത്മാർത്ഥമായിട്ട് പറയും, ജില്ലാ പഞ്ചായത്തിൽ വോട്ട് ചെയ്യുന്ന പൊളിറ്റിക്കൽ വോട്ടാണോ അതോ അല്ലാതെ വ്യക്തിയെ നോക്കിയാണ് വോട്ട് ചെയ്യുന്നത്? പൊളിറ്റിക്കൽ വോട്ട് അല്ലെന്നൊന്നും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അപ്പം പൊളിറ്റിക്കൽ വോട്ട് കിട്ടേണ്ടത് വോട്ട് ഇവർക്ക് എവിടെയെങ്കിലും കിട്ടിയോ? ഒരിടത്തും കിട്ടിയില്ല. ശരി, നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ നിർത്താം ഇപ്പൊ തന്നെ നിർത്താം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത് ഈ പറഞ്ഞ കേന്ദ്രത്തിൽ നിന്ന് ആൾക്കാർ വരുന്നു, ശശി തരൂർ വരുന്നു, ഇനിയിപ്പം അവിടുന്ന് വേറെ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് വേറെ ആരെങ്കിലും വന്നാലും എനിക്ക് അത്ഭുതമില്ല. അത് കാര്യം ഈ അന്ധവിശ്വാസം വലിക്കുന്ന കോൺഗ്രസിന്റെ വായിലോട്ട് വെന്റിലേറ്റർ കയറ്റി വെക്കാനാണ്, അല്ലാതെ CPIMനെ തകർക്കാന്നൊന്നും വിചാരിക്കണ്ട. ശരി ശരി, നമുക്ക് അവസാനിപ്പിക്കാം. ശശികുമാർ, നമുക്കിത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ലാൽകുമാറിനെ വിളിച്ചു വരുത്തിയിട്ട് ഇരുത്തിയിട്ട് ഇത് സംബന്ധിച്ചുള്ള ചർച്ച അങ്ങോട്ടും നടത്താം. നമുക്ക് പറയാനുള്ള കാര്യം പറയുകയും ചെയ്യാം. ശശികുമാർ, താങ്കൾ ഈ ചർച്ച അവസാനിപ്പിച്ചുള്ളൂ. ഈ പറയുന്ന പോലെ ആരൊക്കെ എങ്ങനെയൊക്കെ ഒന്നിച്ചു നിന്നാലും ഇടതുപക്ഷത്തെ തുടർഭരണം കിട്ടും എന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹവും പ്രതീക്ഷയും യാഥാർത്ഥ്യമാവുകയാണോ ചെയ്യുക? കോൺഗ്രസ് അത്രമാത്രം ശക്തി കുറഞ്ഞ നിലയിലാണോ ഇപ്പോഴുള്ളത്? അല്ല, ലാൽകുമാർ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ നിരീക്ഷകനാകുമ്പോൾ അദ്ദേഹം അത് ആഗ്രഹിക്കട്ടെ, തെറ്റൊന്നുമില്ല, ഞാൻ അതിൽ അദ്ദേഹത്തെ കുറ്റം പറയില്ല. നമ്മുടെ നാട്ടില് 1970 ശേഷം ഇന്നേ വരെ 5 ആണ്ട് കൂടുമ്പം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ പക്ഷവും UDFും പരസ്പരം മാറി മാറി വന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവസാന കാലത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം അതുകൊണ്ട് അധികാരത്തിൽ വരുന്നു പറയുന്നത് നമ്മുടെ ചരിത്രത്തിലില്ല. കാരണം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് അരുവിക്കര തെരഞ്ഞെടുപ്പ് നടന്നു, ഓർമ്മയുണ്ടോ എനിക്ക് അറിയാൻ വയ്യ. ലാൽകുമാറിന് 10-15,000 വോട്ടിനാണ് അന്ന് തെരഞ്ഞെടുത്തത്, അന്ന് UDF ജയിച്ചത്. പക്ഷെ പിന്നീട് UDF അധികാരത്തിൽ വന്നില്ല, LDF ആണ് വന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ നാട്ടിലെ ആ ഒരു ജനങ്ങളുടെ മനസ്സൊന്നും ഒരിക്കലും മാറ്റാൻ പറ്റില്ല. പിന്നെ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് ഇപ്പൊ സനീഷെ, കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് CPMന്റെ ശ്രദ്ധ തിരിഞ്ഞില്ലേ? അതാണ് കോൺഗ്രസിന്റെ വിജയം എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അവർ പൊളിറ്റിക്കലായിട്ടുള്ള ചടുലമായ നീക്കം ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇപ്പൊ CPMന് കോൺഗ്രസിനെ പ്രതിരോധിക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. അവരെന്നും വിജയരാഘവന്റെ CPM സംസ്ഥാന സെക്രട്ടറി വിജയരാഘവൻ എന്നും പറയുന്ന പ്രസ്താവനകൾ എന്താണ്?
അപ്പൊ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് സി പി അവരുടെ ട്രാക്ക് മാറ്റേണ്ടി വന്നു. ഇനിയിപ്പോ അവർക്ക് കോൺഗ്രസിനെ പ്രതിരോധിച്ച് അവര് എവിടേക്ക് പോവാണെന്നുള്ളത് അവർ പറയാൻ പറ്റില്ല. കാരണം വെച്ചാല് അവര് ആകെ ഒരു ധർമ്മ സങ്കടത്തിലായിരിക്കുകയാണ്. കാരണം ഒരു പെട്ടെന്ന് മുങ്ങിപ്പോകുന്ന ഒരു കപ്പലെന്ന് അവർ തന്നെ പറഞ്ഞ യു ഡി എഫ് പലവിധ സൂത്രപ്പണികളായി മുന്നോട്ട് വന്നിരിക്കുന്നു. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അല്ലാണ്ട് അതിലിപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പൊ ജില്ലാ പഞ്ചായത്തിനെ കുറിച്ച് പറഞ്ഞു, ജില്ലാ പഞ്ചായത്തുകൾ കൂടുതൽ എൽ ഡി എഫ് ആണ് സംശയം. ശരി, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ശ്രീകുമാർ, വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. വളരെ നന്ദി ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഡോക്ടർ ഫസൽ ഗഫൂർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. വളരെയധികം നന്ദി ശ്രീ ലാൽകുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. അദ്ദേഹം ശ്രീകുമാർ പറഞ്ഞു നിർത്തിയ ഒരു കാര്യം പ്രധാനപ്പെട്ടതാണ്. എല്ലാവരുടെയും ശ്രദ്ധ സി പി എമ്മിൻ്റെയും ശ്രദ്ധ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വന്നു എന്നതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. നിശ്ചയമായിട്ടും അതുണ്ട്. കോൺഗ്രസ് രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് കോൺഗ്രസിനകത്ത് എന്താണ് സംഭവിക്കുന്നത്, അതിപ്പോൾ കെ വി തോമസിൻ്റെ എതിരഭിപ്രായങ്ങളും അദ്ദേഹത്തിൻ്റെ പിന്നോട്ട് പോക്കും അടക്കമുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഉമ്മൻചാണ്ടി മുന്നോട്ട് വരുന്നു, ആ സമിതിയുടെ അധ്യക്ഷസ്ഥാനം ഉമ്മൻചാണ്ടിക്ക് വരുന്നു, ഒന്നിച്ചാണ് നയിക്കുക രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും എന്നത് കാര്യം വരുന്നു. ശശി തരൂർ എന്ന പേര് പെട്ടെന്ന് മുൻനിരയിലേക്ക് വരുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ കൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയ കേരളത്തിൻ്റെ ശ്രദ്ധയെ അങ്ങോട്ട് ആകർഷിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും അനുയായികൾക്കും വലിയ സന്തോഷം നൽകുന്നതാണ്. ഏത് വിധത്തിലാണ് അത് തെരഞ്ഞെടുപ്പിൽ ഫലം ഉണ്ടാക്കുക എന്നൊക്കെ ഒരുപാട് അപ്പുറത്ത് ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. പക്ഷേ കോൺഗ്രസ് ഈ വാർത്തകളുടെ കേന്ദ്രസ്ഥാനത്തേക്ക് അതിശക്തമായിട്ട് തിരിച്ചെത്തിയിരിക്കുന്നു എന്ന കാര്യം യാതൊരു സംശയവുമില്ലാതെ പറയാവുന്നതാണ്. വളരെ നന്ദി. അദ്ദേഹം ഒരിക്കൽ കൂടെ പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.